Assalamu alaikum wa rahmatullahi wa barakatuh. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سبس أعلى وأولى حمارى نبي دونو عالم كدولا حمارا نبي اپنا مولا کا پیارا حمارا نبی زمین و زمان تمہارے لیے
Makino Maka Tumare Liye Bane Do Jahan Tumare Liye. പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രവർത്തകർ, നല്ലവരായ സഹോദരന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടെ ഈ പരിപാടിയെ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നല്ലവരായ പ്രവാസികളും അല്ലാത്തവരുമായ കൂട്ടുകാർ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ദീനി സ്ഥാപനത്തിന്റെ അരികിൽ സംഗമിച്ചിട്ടുള്ള നമ്മുടെ ഈ ആത്മീയ ഒത്തുചേരൽ ജീവിതത്തിൽ ആത്മീയമായ മുന്നേറ്റം കൈവരിക്കാൻ കാരണമാക്കി തരുമാറാവട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ വർഷങ്ങളോളമായി നടന്നുവരുന്ന ദിക്ർ ഹൽഖ, അതിന്റെ 23-ാം വാർഷികം, അതിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതവിജ്ഞാന വേദിയെ ആദരണീയരായ കോട്ടൂർ അബ്ദുൽ മജീദ് സഖാഫി ഉസ്താദ് അവരുകൾ ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു ഇതിന്റെ തുടക്കവും ഒടുക്കവും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ നല്ലവരായ പുരുഷന്മാർ, സ്ത്രീകൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹയാത്തുൽ ഇസ്ലാം എന്ന പേരിലുള്ള മഹത്തായ ദീനി സംരംഭം അള്ളാഹു തആല ഇനിയും ഉയരങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ. അതിനെ സഹായിക്കുന്നവർ, അതിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. യുവത്വത്തോട് സ്നേഹപൂർവം എന്ന വിഷയമാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ കാലാവധി 3 തിരിച്ചത് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും.
ഒന്ന് കുട്ടിക്കാലമാണ്, രണ്ടാമത്തേത് യുവത്വത്തിന്റെ കാലം, മൂന്നാമത്തേത് വാർദ്ധക്യകാലമാണ്. ഈ രൂപത്തിൽ മൂന്നായിട്ടാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ കാലാവധി അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹുല്ലദി ഖലഖകും മിൻ ളഅഫ് സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലയെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നത് കാണാം, അല്ലാഹുല്ലദി ഖലഖകും മിൻ ളഅഫ്, അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ ദുർബലതയിൽ നിന്ന്. അതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ആദ്യത്തെ കാലം. അത് വളരെ ദുർബലമായ കാലമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ആ ദുർബലമായ കാലമാണ് കുട്ടിക്കാലം എന്നത്. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ വരെ ചെയ്യാൻ മറ്റൊരാളിലേക്ക് ആശ്രയിക്കുന്ന കാലം. ആ കാലം കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുന്നു, സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ. ആ ദുർബലമായ കാലം കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല ഖുവ്വത്തൻ ആരോഗ്യം അല്ലാഹു നൽകുന്നു. നല്ല ആരോഗ്യമുള്ള കാലമാണ് പിന്നീട് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്നത്. അതാണ് യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലം. അത് കഴിഞ്ഞാൽ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫം വശൈബ, ആ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലം അത് നിലനിൽക്കുന്നതല്ല, മറിച്ച് ആ കാലം കഴിഞ്ഞാൽ അല്ലാഹു തആല വീണ്ടും ഒരു ദുർബലതയെ അല്ലാഹു തആല വീണ്ടും മടക്കിക്കൊണ്ടുവരികയാണ്. അത് യുവത്വത്തെ പിടികൂടുന്നതിന് മുമ്പുള്ള ദുർബലതയല്ല, കുട്ടിക്കാലത്തുള്ള ദുർബലതയല്ല. കുട്ടിക്കാലത്ത് ദുർബലത മാത്രമായിരുന്നു, ദൗർബല്യം മാത്രമായിരുന്നു. പക്ഷേ യുവത്വത്തിന്റെ കാലം കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു തആല ദൗർബല്യം തരുന്നതോടുകൂടെ വശൈബത്തൻ, നേരത്തെയുള്ളതിനേക്കാളും മാറ്റം അല്ലാഹു തആല വരുത്തുകയാണ്. താടി രോമങ്ങളിലും തലമുടികളിലുമെല്ലാം നര ബാധിക്കുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്റെ ജീവിതം, ആ ജീവിതത്തിന്റെ കാലാവധി ഈ മൂന്ന് രൂപങ്ങളിലാണ് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ട് ദൗർബല്യമുള്ള കാലത്തിന്റെ ഇടയിൽ ആരോഗ്യമുള്ള ഒരു കാലം, ആ ആരോഗ്യമുള്ള കാലത്തിനാണ് യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലം എന്ന് നമ്മുടെ ഭാഷയിൽ പറയാറുള്ളത്. എന്നാൽ ആ ആരോഗ്യമുള്ള യുവത്വത്തിന്റെ കാലം അത് നിലനിൽക്കുന്നതല്ല. അത് അസ്തമിക്കുന്നൊരു കാലമുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം, യഗ്തനിം ഖംസൻ ഖബല ഖംസിൻ, ഓ ജനങ്ങളെ അഞ്ച് കാര്യം നിങ്ങളെ പിടികൂടാൻ പോവുകയാണ്. ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം കേട്ടോ. ആ അഞ്ച് കാര്യങ്ങളും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഏതാണ് ആ രണ്ട് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ശബാബക ഖബ്ല ഹറമിക, ഇപ്പൊ നല്ല യുവത്വമാണുള്ളത്, നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലമാണിപ്പോൾ ഉള്ളത്. എന്നാൽ ആ യുവത്വം നിലനിൽക്കുന്നതല്ല, കുറച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യം നിങ്ങളെ പിടികൂടുകയാണ്. യുവത്വത്തിൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റിയതുപോലെ വാർദ്ധക്യമുള്ള കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ വാർദ്ധക്യം നിങ്ങളെ പിടികൂടുന്നതിനു മുമ്പ്, ഓ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, യുവതികളെ, കൗമാരപ്രായക്കാരെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന ഈ നല്ല കാലം അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതേ സുഹൃത്തുക്കളെ, വസ്വിഹതക ഖബ്ല സഖമിക, ഇപ്പൊ നല്ല ആരോഗ്യമുള്ള കാലമാണ്, ഇപ്പൊ ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, കൈകാല് വേദനയില്ല, ഊരവേദനയില്ല, മുട്ടുവേദനയില്ല, തലവേദനയില്ല, നല്ല ആരോഗ്യമുള്ള കാലമാണ്. അതേസമയം ഈ ആരോഗ്യമുള്ള കാലം അത് നിലനിൽക്കുന്നതല്ല, കുറച്ച കാലം പിന്നിട്ടാലോ രോഗങ്ങൾ നിങ്ങളെ പിടികൂടാൻ വരികയാണ്. അപ്പൊ പലതും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. ആരോഗ്യമുള്ള കാലത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിച്ച പലതും രോഗബാധിതരായാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, വസ്വിഹതക ഖബ്ല സഖമിക, ആ രോഗങ്ങൾ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള ഈ നല്ല കാലം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ചെലവഴിച്ചോ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു മഹാനവരകൾക്കൊരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേരാണ് തംബീഗുൽ ഗാഫിലീൻ. അതിന്റെ അർത്ഥം തന്നെ ശ്രദ്ധയില്ലാതെ ജീവിതത്തിലൊരു ലക്ഷ്യം കാണാതെ വെറുതെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ അവരെയൊന്ന് ഉണർത്തുക എന്നാണ് ആ കിതാബിന്റെ പേര് തന്നെ. ആ കിതാബിൽ ബഹുമാനപ്പെട്ട അബുൽ ലൈതു സമർഖന്ദി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ഉദ്ധരിക്കുന്നത് കാണാം. എന്താണ് മഹാനവരുകൾ പറയുന്നത്? അർബഅത്തുൻ, നാല് കാര്യങ്ങളുണ്ട്. ലാ യഅരിഫു ഖദ്റഹാ ഇല്ലാ അർബഅ, ആ നാല് കാര്യങ്ങളുടെ മഹത്വം നാലാളുകൾക്കേ മനസ്സിലാക്കാൻ കഴിയൂ. ആ നാല് കാര്യങ്ങളിൽ വളരെ പ്രധാനമായും പറഞ്ഞ രണ്ട് കാര്യം എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഞാനത് ഇവിടെ എടുത്തുകൊണ്ടുവരികയാണ്. ഒന്നാമതായി പറയുന്നു, അതേ ഖദ്റു ശബാബ്, യുവത്വത്തിന്റെ വില, യുവത്വത്തിന്റെ മഹത്വം,
യുവത്വത്തിന്റെ പവറ് ലായരിഫു ഇല്ല ഷുയൂ. ഓ ചെറുപ്പക്കാരെ, യുവത്വത്തിന്റെ മഹത്വം പ്രായമുള്ളവർക്കേ മനസ്സിലാക്കാൻ കഴിയൂ, അത് യുവാക്കൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. യുവത്വത്തിന്റെ പവറ് യുവതികൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല, അത് പ്രായമുള്ള ഉമ്മമാർക്കും ഉമ്മാമമാർക്കും മനസ്സിലാക്കാനേ കഴിയൂ. എന്തേ കാരണം? കാരണം യുവത്വത്തിന്റെ കാലത്ത് പലതും ചെയ്തവരാണവർ, പലതും ചെയ്തവരാണവർ, ഒരുപാട് നന്മകൾ ചെയ്തവരാണവർ. പക്ഷേ ഇപ്പൊ പ്രായമായപ്പോ, വയസ്സായപ്പോ അന്ന് ചെയ്യാൻ സാധിച്ച പലതും ഇന്ന് അവരുടെ വാർദ്ധക്യകാലത്ത് അവർക്കത് ചെയ്യാൻ സാധ്യമല്ല. ഇനി യുവാക്കളോട് ഞാനൊന്ന് പറയട്ടെ, ഇപ്പൊ നമ്മുടെ യുവത്വത്തിന്റെ മഹത്വം അല്ലാ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള യുവത്വം, ആ യുവത്വത്തിന്റെ മഹത്വം അത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. വാർദ്ധക്യം എന്നെയും നിങ്ങളെയും പിടികൂടുന്നൊരു കാലം, അപ്പോഴാണ് നമുക്ക് ഇപ്പോഴുള്ള യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ആത്തിമുല്ല സമ്മ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദറു ശബാ, നല്ല യുവത്വത്തിന്റെ മഹത്വം, ലാ യഅരിഫുഹു ഇല്ല ശുയൂഖ്, പ്രായമുള്ളവർക്കല്ലാതെ ആ യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാകൂല. രണ്ടാമതായി മാനവരുകൾ പറയുകയാണ്, ആരോഗ്യത്തിന്റെ മഹത്വമുണ്ടല്ലോ, ഹെൽത്തിയുടെ മഹത്വമുണ്ടല്ലോ, ആ ആരോഗ്യത്തിന്റെ പവറ് രോഗികൾക്കല്ലാതെ ആരോഗ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ മഹത്വം അത് നമുക്ക് മനസ്സിലാകുന്നത് ഒരു രോഗിയെ കാണുമ്പോഴാണ്. ഓ ബാപ്പമാരെ, ഒരു കാലത്ത് നിങ്ങൾക്ക് ഷുഗർ ഇല്ലായിരുന്നു, പ്രഷർ ഇല്ലായിരുന്നു, അതുപോലെയുള്ള രോഗങ്ങൾ നിങ്ങൾക്കില്ലാണ്ടിരുന്നു. അതേ സമയത്ത് ഇന്നോ, ഇന്ന് ഷുഗർ പിടികൂടിയപ്പോ, പ്രഷർ കൂടി പിടികൂടിയപ്പോ, കൊളസ്ട്രോൾ പിടികൂടിയപ്പോ, ഒരു കാലത്ത് അതൊന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള സമയത്തിന്റെ മഹത്വം ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലയോ? അതാണ് പറഞ്ഞത്, ആരോഗ്യത്തിന്റെ മഹത്വം രോഗികൾക്കല്ലാതെ മനസ്സിലാകൂല. എന്നാൽ ചെറുപ്പക്കാരെ, യുവതികളെ, സഹോദരിമാരെ, ആ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആരോഗ്യം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുന്നവൻ ആരാണോ അവനെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. ഇന്ന് പത്രത്തിൽ വായിച്ചു, എന്താണ് പത്രത്തിൽ വന്ന റിപ്പോർട്ട്? ഞാനത് പറയാൻ കാരണം, അല്ലാഹു തആല നമുക്ക് തന്ന ആരോഗ്യം പടച്ച റബ്ബിനോട് ധിക്കാരം കാണിക്കാനായി ഒരിക്കലും ദുരുപയോഗം ചെയ്യല്ലേ ചെറുപ്പക്കാരെ. അല്ലാഹു തആലയുടെ അദാബ് കഠിനമാണ് കേട്ടോ, ഭയാനകരമാണ് കേട്ടോ. എന്താണ് പത്രത്തിൽ വായിച്ചത്? നിങ്ങളും വായിച്ചു കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താണ്? 15 വരുന്ന അതേ ബൈക്ക് ഓടിച്ച ചെറുപ്പക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുബ്ഹാനല്ലാഹ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ബൈക്ക് ഓടിച്ചതിന്റെ പേരിൽ 15 വരുന്ന ചെറുപ്പക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കേണ്ട ആവശ്യമെന്താണ്? പിന്നീടാണ് ഞാനതിന്റെ താഴെ എഴുതി കുറിച്ച് വെച്ചത് വായിച്ചപ്പോ അപ്പോഴാണ് മനസ്സിലായത്, യഥാർത്ഥത്തിൽ ഇത് കസ്റ്റഡിയിലെടുക്കേണ്ട സൈസ് തന്നെയാണ്. എന്തേ കാരണം? കല്യാണത്തിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് വരനെ വധുവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ വരന്റെ വണ്ടിയോടുകൂടെ
ഒരുപാട് ചെറുപ്പക്കാര് ബൈക്കിലൂടെ പോവുകയാണ്. ആ ബൈക്കിൽ പോകുന്ന സമയത്തോ ആവശ്യമില്ലാത്ത ഹോർണടിക്കുകയാണ്, ബഹളം വെക്കുകയാണ്. ഈ ചെറുപ്പക്കാരെന്തേ ചിന്തിക്കാത്തത്, ഈ റോഡ് നമ്മുടെ ബാപ്പമാരെ സ്വത്തല്ല. സ്വന്തം ബാപ്പമാരെ സ്വത്താണെങ്കിൽ പോലും മറ്റൊരുത്തനെ വേദനിപ്പിക്കുന്ന വിധത്തിൽ, സ്വന്തം ബാപ്പാന്റെ സ്വത്തിലാണെങ്കിൽ പോലും മറ്റൊരുത്തനെ വേദനിപ്പിച്ചു കൂടാ എന്ന ഒരു കാര്യം പോലും ഇവരെന്തേ മറന്നുപോയത്. ആ റോട്ടിലൂടെ എത്രയാളുകളാ യാത്ര ചെയ്യുന്നത്! സുബ്ഹാനല്ലാഹ്. ഇതുപോലെ കല്യാണത്തിന് പോകുന്ന വേറെയും ആളുകളുണ്ടാകും. മാത്രമല്ല, വളരെ എമർജൻസിയായി, വളരെ സീരിയസ് ആയി രോഗികളെ ആംബുലൻസിലൂടെ അതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നവർ ധാരാളമുണ്ടാകും. അവരെയെല്ലാം പ്രയാസപ്പെടുത്തുന്ന വിധത്തിൽ കല്യാണത്തിന്റെ പേരിൽ അല്ലാഹു തആല ആരോഗ്യം തന്നു എന്നും വെച്ച് പടച്ച റബ്ബിനോട് ധിക്കാരം കാണിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് വരനെ വധുവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഇവരിതാ ശക്തമായ ഹോർണടിക്കുകയാണ്, ഒച്ച വെക്കുകയാണ്, ബഹളം വെക്കുകയാണ്. പിന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കാതിരിക്കുമോ? ഓ ചെറുപ്പക്കാരെ, രണ്ട് വിധത്തിലുള്ള ചെറുപ്പക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓ യുവതികളെ, രണ്ട് രൂപത്തുള്ള യുവതികളെയാണ് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്നാമത്തത് അല്ലാഹു ഇഷ്ടപ്പെട്ട യുവാക്കളാണ്, അല്ലാഹ് പൊരുത്തപ്പെട്ട യുവതികളാണ്. മറ്റൊന്നോ അല്ലാഹ് പൊരുത്തപ്പെടാത്ത യുവാക്കളാണ്, അല്ലാഹ് പൊരുത്തപ്പെടാത്ത യുവതികളാണ്. ഇനി നമുക്കൊന്ന് ചിന്തിക്കാം, ഏത് യുവാക്കളെയാണ് അല്ലാഹ് പൊരുത്തപ്പെടുന്നത്, ഏത് യുവതികളെയാണ് അല്ലാഹ് പൊരുത്തപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇന്നല്ലാഹ യുഹിബ്ബു ശബല്ലദി യുഫ്നി ശബാബഹു ഫീ ത്വാഅത്തില്ലാഹ്. പടച്ച റബ്ബ് തന്ന യുവത്വമുണ്ടല്ലോ, അല്ലാഹന്റെ വഴിയിൽ ചെലവഴിച്ചവൻ ആരാണോ, പടച്ച റബ്ബ് നൽകിയ യുവത്വം അല്ലാഹുവിനെ അനുസരിച്ച് ചെലവഴിച്ച യുവാക്കൾ ആരാണോ, യുവതികൾ ആരാണോ, അവരെയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് കേട്ടോ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ഇപ്പോഴും ഉഷാറായിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെ പ്രസംഗം തുടങ്ങിയ പിന്നെ ഉഷാറാവും. നബി മുഹമ്മദുർ റസൂലുള്ളാഹി അത് ഒന്ന് എന്നെ ഉഷാറാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആയിരിക്കും. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച ഒരു ഏഴ് യുവാക്കളുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ആ ഏഴ് യുവാക്കളുടെ ചരിത്രം നമ്മൾ ഖുർആനിലൂടെ വായിക്കാറുണ്ട്. ആരാണ് ആ ഏഴ് യുവാക്കൾ? അസ്ഹാബുൽ കഹ്ഫ്, ഗുഹയിൽ താമസിച്ച ഏഴ് ചെറുപ്പക്കാർ. വസാമിനഹും കൽബുഹും, ആ ഏഴ് ചെറുപ്പക്കാരെ കൂടെ എട്ടാമതായി കൂടെ ഒരു നായയും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഏഴ് ചെറുപ്പക്കാർക്ക് അല്ലാഹു തആല വലിയ മഹത്വം കൊടുത്തു. എന്താണ് മഹത്വം? എന്റെ നാട്ടിലൊരു സംഭവമുണ്ട്. ഈ കുട്ടികൾ വാശി പിടിച്ചാൽ, ചെറിയ കുട്ടികൾ വാശി പിടിച്ചാൽ അവരുടെ വാശി കുസൃതി പലതും പറയും. എന്റെ നാട്ടിൽ ഹട്ടം എന്ന് പറയും, ചില സ്ഥലത്ത് ചലം എന്ന് പറയും. ചലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ചലം ചരത്തി ഒന്നുമല്ല, അത് വേറെ. എന്റെ നാട്ടിൽ ചലം എന്ന് പറഞ്ഞാല് വാശി പിടിക്കുന്നതിന്, കുട്ടികൾ പിടിക്കുന്നതിന് അങ്ങനെ പറയാം. അതേ ചലം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞാലോ എന്ന് പറയും. അപ്പൊ ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നല്ല ഹഠമുള്ള ഛലമുള്ള എന്റെ ഭാഷയിൽ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കണ്ട, അതുപോലെ തന്നെ കുസൃതിയുള്ള പിടിവാശിയുള്ള ചെറിയ കുട്ടികൾ, ആ കുട്ടികളുടെ ആ വാശി മാറാൻ നമ്മളെ നാട്ടിൽ നമ്മളെ ഉമ്മമാർ സ്ത്രീകളൊക്കെ സ്വീകരിക്കുന്ന ഒരു വഴിയുണ്ട്. അതെന്താണ്? ഒരു മരുന്ന് കൊടുക്കും, അതിന് എന്റെ ഭാഷയിൽ ചലത്ത മാത്ര എന്ന് പറയും. ആ മരുന്ന്
മാസത്തിൽ രണ്ട് തവണയോ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ കൊടുത്താൽ ഏകദേശം ഒരാഴ്ചയോളം കുട്ടിയുടെ വാശി അങ്ങ് നിയന്ത്രണമാകും, കൺട്രോൾ ആകും. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു തന്നത്, എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. ഞാൻ ഈ പറഞ്ഞ ഏഴ് ചെറുപ്പക്കാർ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച ഈ ഏഴ് ചെറുപ്പക്കാർ, അവരുടെ പേര് ഒരു എഴുതേണ്ട വസ്തുവിൽ എഴുതിയിട്ട് തോളം കയ്യിൽ അങ്ങ് കെട്ടിക്കൊടുത്താൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹാഷിയത്തു സ്വാബിയിൽ രേഖപ്പെടുത്തിയത് കാണാം, തോളം കയ്യിൽ കെട്ടിക്കൊടുത്താൽ പിന്നെ ആ കുട്ടിക്ക് കരച്ചിലുണ്ടാവൂല. എന്താ കാരണം? കാരണം അത് ആ ഏഴ് അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് എഴുതിയതിന്റെ പവറാണ്. ആ ഏഴ് ചെറുപ്പക്കാരുടെ പേരെഴുതിയ പവറാ. നമ്മളെ പേരെഴുതിയിട്ട് അങ്ങ് എവിടെങ്കിലും കെട്ടിക്കൊടുത്താലോ, ഇല്ലാത്ത പിടിവാശ ഉണ്ടാവാനാ വഴി. അതേസമയത്ത് ഈ ഏഴ് ചെറുപ്പക്കാരായ അസ്ഹാബുൽ കഹ്ഫ് അവരുടെ പേര് തോളം കയ്യിൽ കെട്ടിക്കൊടുത്താൽ, എന്നാ പിന്നെ ഈ കുട്ടിയുടെ പിടിവാശി അങ്ങ് ഇല്ലാതെയാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, എന്തേ ഈ ഏഴ് ചെറുപ്പക്കാരുടെ പ്രത്യേകത? ആ പ്രത്യേകത, ആ ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അവരുടെ ജീവിതം കഴിച്ചുകൂട്ടിയവരാ. അങ്ങനെ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിതം കഴിച്ചുകൂട്ടിയപ്പോൾ അല്ലാഹു തആല അവരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള യുവാക്കളെയും യുവതികളെയും അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ റബ്ബിന്റെ പൊരുത്തത്തിലായി നമ്മുടെ യുവത്വം ചെലവഴിക്കണേ. ഓ ചെറുപ്പക്കാരേ, ഇന്ന ശബാബ ജുനൂൻ, യുവത്വം എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രാന്തിന്റെ കാലമാണ്. പല തോന്നിവാസങ്ങളും ചെയ്യാൻ തോന്നുന്നൊരു കാലമാണ്. ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടാൻ ചിന്തയുദിക്കുന്ന കാലമാണ്. അതുകൊണ്ടല്ലേ ഞാനൊരു കാര്യം തുറന്ന് പറയട്ടെ, ഈ കോഴിക്കോട് ജില്ലയിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും എന്റെ സംസാരം പല ജില്ലക്കാരും ഈ ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി ഒരു പക്ഷേ പരിസരങ്ങളിൽ ഉണ്ടെങ്കിൽ അതിന് ഇല്ലായ്മ ചെയ്യണം കേട്ടോ. കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് യുവാക്കൾ ഇവിടെ ചെയ്തു കൂട്ടുന്നത്. ഞാൻ ഈ അടുത്ത് ഒരു വീഡിയോ കണ്ടു, സുബ്ഹാനല്ലാഹ്, ഞാൻ അതങ്ങ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്തേ കാര്യം? കാര്യം ഒരു ചെറുപ്പക്കാരനായ ഒരു വരനെ പിടിച്ച് അതാ ഒരു സ്ഥലത്തിങ്ങനെ ഇരുത്തുകയാണ് ഒരു കസേരയിൽ. ഇത് എന്തിന്റെ പേരിലാണ്? രാഷ്ട്രീയത്തിന്റെ പേരിലല്ല, ഭൗതികമായ വേറെ ഒരു കാര്യത്തിന്റെ പേരിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ സുന്നത്താണെന്ന് പഠിപ്പിച്ച നിക്കാഹുണ്ടല്ലോ, ആ നിക്കാഹിനെ തുടർന്നിട്ടാ എന്നിട്ട് ആ കസേരയിൽ ഇരുത്തുന്നു. ഈ വരന്റെ തലയിൽ കൊണ്ടുവന്ന് അതാ കളറുകൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. കളറുകൾ ഒഴിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ എന്താ പറയാ, എന്റെ നാട്ടിൽ മുട്ടേന്ന് പറയും. നിങ്ങളോട് ഉറക്കെ പറഞ്ഞു നിങ്ങൾ ആമീൻ പറഞ്ഞു പോകുന്ന പേടിച്ചിട്ട് ഞാൻ മുട്ടേന്ന് പറയാത്തതാ. മുട്ടേന്ന് കേട്ട ആമീൻ പറയുന്നു കരുതിട്ട്, മുട്ട എന്ന് എന്റെ നാട്ടിൽ പറയും. ചില സ്ഥലത്ത് മുടാന്ന് പറയും. ഇവിടെ എന്താ പറയാ, മുട്ട അല്ലേ, മനസ്സിലായില്ലേ? എഗ്, എഗ്, ആംപ്ലേറ്റ്, മനസ്സിലായോ? അതാണ് എന്നാ എന്റെ നാട്ടിൽ തന്നെ വേറൊരു ഭാഷയിൽ പറയും, തെത്തി എന്ന് പറയും. തെത്തി എന്ന് തുളു എന്ന് പറഞ്ഞിട്ടൊരു ഭാഷ ഉണ്ട് ഞാൻ, അതിന് തെത്തി എന്ന് പറയും. അപ്പൊ ഈ പുതിയാപ്പിള വരനായ ഈ ചെറുപ്പക്കാരന്റെ തലയിൽ ഈ മുട്ടയെ കൊണ്ടുവന്ന് പൊട്ടിച്ചു കളയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് മുസ്ലിം ചെറുപ്പക്കാർ കല്യാണത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളാണ്. ഇനി ഞാൻ ഒന്നും കൂടി പറയട്ടെ,
വരനെ മാത്രമാണോ ഇങ്ങനെ ആക്രമിക്കുന്നത് പീഡിപ്പിക്കുന്നത്? അല്ല, പാവം വധു ആ വധുവിനെയും പീഡിപ്പിക്കുകയാണ്, അതിന് വരൻ കൂട്ടിക്കൊടുക്കുകയാണല്ലോ, വരൻ അതിന്റെ കൂടെ നിൽക്കുകയാണല്ലോ. കൂടെ നിന്നില്ലാതെ കണ്ടാൽ പേടിയാണ്. എന്തേ കാരണം? കൂട്ടുകാരെ കല്യാണം ഭംഗിയാക്കി നടത്തി തന്നില്ലെങ്കിലോ എന്ന പേടിയാ. ഓ ചെറുപ്പക്കാരെ, ഞാൻ പറയട്ടെ, പടച്ച റബ്ബിനെ മറന്ന് ജീവിക്കുന്നതിൽ നമ്മൾ മറ്റാരെയും പേടിക്കേണ്ടതില്ല. അല്ലാഹനെ പേടിച്ചോ. സുബ്ഹാനല്ലാഹ്. വധുവിനെയും പീഡിപ്പിക്കുകയാണ്, ആക്രമിക്കുകയാണ്. എങ്ങനെ? സുബ്ഹാനല്ലാഹ്. വധുവിന്റെ കയ്യിൽ അതാ മഷിയെല്ലാം പിടിച്ചിട്ടുള്ളൊരു പാത്രം കൊടുക്കുകയാണ്, ചട്ടിയോ മറ്റോ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പുതിയ പെണ്ണായ വധുവിന്റെ കൈകൊണ്ട് കഴുകി വൃത്തിയാക്കാൻ പറയുകയാണ്. ചോദിക്കട്ടെ, ഇതുകൊണ്ടുള്ള നേട്ടമെന്താണ്? ഇതുകൊണ്ട് ഈ സമുദായത്തിന് കിട്ടുന്ന നേട്ടമെന്താണ്? ഗുണമെന്താണ്? സുബ്ഹാനല്ലാഹ്. എന്നിട്ടതിനെ അതാ മൊബൈലിൽ ഒപ്പിയെടുക്കുകയാണ്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്, അപ്ലോഡ് ചെയ്യുകയാണ്, വാട്സപ്പുകളിലൂടെ ഷെയർ ചെയ്യുകയാണ്. ഓ ചെറുപ്പക്കാര, സർവറോടും പറയട്ടെ, ഇത് പടച്ചറപ്പിനോട് കാണിക്കുന്ന ധിക്കാരമല്ലയോ, നന്ദി കേടാണല്ലോ. അപ്പൊ ചില ചെറുപ്പക്കാര് പറയാണ്, മൊയ്ലിയാരേ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് കിക്ക് കിട്ടുന്നത് അതിലാണ്, നമുക്ക് അരം കിട്ടുന്നത് അതിലാണ്. അല്ല അല്ല, നമുക്ക് കിക്ക് കിട്ടേണ്ടത് അതിലല്ല, നമുക്ക് ഹരം കിട്ടേണ്ടത് അതിലല്ല. പടച്ചറപ്പിലേക്ക് മനസ്സ് തിരിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടാകണേ ചെറുപ്പക്കാരേ. ഏത് തോന്നിവാസങ്ങളിലും പെട്ടുപോകുന്ന ചെറുപ്പക്കാരൻ എന്തേ അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയോട് അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാനുള്ള മനസ്സ് വരാത്തതെന്തേ? അൽഹംദുലില്ലാഹ്, എനിക്ക് ഈ നാട്ടിൽ വെച്ച് സംസാരിക്കുമ്പോ, ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് എണീറ്റ് നിന്ന് വാള് പറയുമ്പോ എനിക്ക് വലിയ ആവേശമാണ്, വലിയ അഭിമാനമാണ്, വലിയ സന്തോഷമാണ്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോ സംഘാടകർ എന്നോട് പറഞ്ഞു, ഈ സ്ഥാപനത്തോട്, ഈ സ്ഥാപനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ നാട്ടുകാര് തന്നെ, പുറം നാട്ടുകാരല്ല. അല്ലാഹു തആല ശേഖരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കുമാരാവട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഓ ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഭവനമായ പള്ളി, ആ പള്ളിയോട് നല്ല ബന്ധം സ്ഥാപിക്കുന്ന ചെറുപ്പക്കാരാകണം. അതുകൊണ്ടല്ലേ അർശിന്റെ തണലിൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, എപ്പോഴും പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുന്ന ചെറുപ്പക്കാർ ണ്ടോ, അവർക്കാണ് അർശിന്റെ തണൽ കേട്ടോ. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മുൻഗാമികളായ മഹാന്മാർ അവരേറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചത് നിസ്കാരത്തോടാണ്, ഇബാദത്തിനോടാണ്. ഇവിടെ ഉണ്ടോ എന്നറിയില്ല, എന്റെ നാട്ടിലുണ്ട് ചില ചെറുപ്പക്കാരൊക്കെ ജിമ്മിന് പോവാ. ഞാൻ പ്രായമുള്ള ഉപ്പമാരോട് പറയാം, ഇതെന്താ ഈ മൊയ്ലാർ ഇങ്ങനെ ജിന്നിന്റെ കാര്യമൊക്കെ പറയാം, മനുഷ്യന്മാരെ കാര്യം പറഞ്ഞ പോരെ. ജിന്നല്ല, ജിമ്മ്. ചിലപ്പോ ഞാൻ ഈ പറയുന്ന വിഷയം ചിലപ്പോ പ്രായമുള്ളവർക്ക് ദഹിക്കോ ദഹിക്കൂല എനിക്കറിയില്ല. യുവാക്കളെ കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം. കാരണം അങ്ങനെ ഇന്ന് നടക്കുന്ന കാരണങ്ങളെ വ്യക്തമായ ഉദാഹരണത്തോടുകൂടെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇസ്ലാമികമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുമ്പോ യുവാക്കൾക്ക് വേഗം ദഹിക്കും. അങ്ങനെ ദഹിച്ച എത്രയോ യുവാക്കൾ ഫോൺ വിളിച്ച് പറഞ്ഞ് കേട്ടവരാണ് നമ്മളൊക്കെ. അല്ലാഹു നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഇരുത്തവും നിർത്തവും നമ്മുടെ ഖിദ്മത്തുകളൊക്കെ ദീനിന് ഉപകരിക്കുന്നതാക്കി തരുമാറാവട്ടെ.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജിമ്മിന് പോകുന്ന ഒരു സ്വഭാവമുണ്ട്. ജിമ്മിന് പോകണ്ടെന്ന് ഞാൻ പറയല്ല, പോകണോന്നും പറയല്ല. പിന്നെ ആ ജിമ്മിനോട് കാണിക്കുന്ന ആവേശത്തെ കാണും ആവേശം നിസ്കാരത്തോട് കാണിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയം. എന്റെ കാരണം ഉസ്താദേ, ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ ഒരു കാര്യം അവനോട് പറഞ്ഞപ്പോ എന്റെ ജീവിതത്തിൽ എനിക്ക് ജിമ്മിനെ കൈവിടാൻ പറ്റൂല. കൈവിട്ടാ പ്രശ്നമാണ്. എന്താ കൈവിട്ടാ പ്രശ്നം? എന്നും എല്ലാ ദിവസവും ജിമ്മിന് പോയാലേ ആ നല്ല വീർത്ത് കൊണ്ട് എപ്പോഴും സടകൂടാതെ ഇങ്ങനെ കാണാൻ കഴിയണത്. നല്ല വീർത്ത ചെസ്റ്റും വീർത്ത ഷോൾഡറും അതൊക്കെ എപ്പോഴും നിലനിൽക്കണമെങ്കിൽ അത് ദായിമാക്കണം. ഇവിടെ എത്ര സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ദായിമാക്കേണ്ട സുന്നത്ത് നിസ്കാരം, എത്ര ദിക്റുകളുണ്ട്, എത്ര സൂറത്തുകളുണ്ട് ദായിമാക്കേണ്ട സൂറത്ത്. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ജിമ്മിന് പോകണ്ടെന്നല്ല, എന്നിട്ട് ഇവൻ എന്നോട് പറയാ, ഉസ്താദേ ഇത് ഈ പ്രായമുള്ള നമ്മളെ ഉമ്മമാർക്കൊന്നും ഇതിന്റെ കാര്യം അറിയില്ല. എന്നിട്ട് ഇവൻ പറയാണ്, ഞാൻ ഒരിക്കൽ ജിമ്മിന് പോയി വീട്ടിലെത്തിയപ്പോ എന്റെ പ്രായമുള്ള ഉമ്മാമ എന്റെ ഈ വീർത്ത് നിൽക്കുന്ന ഈ ചെസ്റ്റും ഷോൾഡറും ഒക്കെ കണ്ടപ്പോ മടവൂർന്ന് കൊണ്ടുവന്ന തൈലുണ്ട് എണ്ണ അത് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ആരടാ മോനെ നിന്നെ ഇങ്ങനെ അടിച്ചത്, ഞാനിത് പൊരട്ടി തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊരട്ടി തന്നു. അപ്പൊ ഞാൻ വല്യമ്മാനോട് പറഞ്ഞു, ഉമ്മാമനോട് പറഞ്ഞു, ഉമ്മാമ ആരാ എന്നെ അടിക്കാൻ, ബിക്കോസ് ഐ ആം എ ബ്രേവസ്റ്റ് പേഴ്സൺ, ഞാൻ വലിയവനല്ലേ, ഞാൻ വലിയ കണ്ടില്ലേ, എന്റെ ആരോഗ്യം കണ്ടില്ലേ, എന്റെ തടി കണ്ടില്ലേ, എന്റെ ശരീരം കണ്ടില്ലേ എന്ന് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇവൻ പറയുന്നു, ഞാൻ നിത്യമായും ജിമ്മിന് പോവുകയാണ്. ജിമ്മിന് പോകുന്നവരോട് ഞാൻ പറയട്ടെ, പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നിലനിർത്തണം എന്നുമല്ല ഞാൻ പറയുന്നത്, ഇനി പോകാത്തവർ പോകാൻ തുടങ്ങണം എന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ താല്പര്യമോ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനോ ശരീരത്തെ പാകപ്പെടുത്താനോ അതിന് കാണിക്കുന്ന താല്പര്യത്തെക്കാളും വലിയ താല്പര്യം, ആ ശരീരത്തെക്കാളും പ്രധാനപ്പെട്ട ഒന്നല്ലേ മനുഷ്യ ആത്മാവ് എന്നത്. യസ്അലൂന കാനിറൂ ഓ നബീ, ആത്മാവിനെ കുറിച്ച് തങ്ങളോട് അവർ വന്ന് ചോദിക്കുമ്പോ കുലിർ റൂഹ് മിൻ അംറി റബ്ബീ, ആത്മാവ് എന്നത് എന്റെ റബ്ബിന്റെ കാര്യത്തിൽ പെട്ടതാ എന്ന് പറഞ്ഞു കൊടുക്കൂ നബീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത് ഖുർആനിലില്ലയോ, ശരീരത്തെ പുഷ്ടിപ്പെടുത്താനോ ആ ശരീരത്തെ പാകപ്പെടുത്താനോ അതിനോട് കാണിക്കുന്ന ആവേശത്തെക്കാളും ഏറ്റവും കൂടുതൽ ആവേശം കാണിക്കേണ്ടത് ആത്മാവിനെ പുഷ്ടിപ്പെടുത്താനാ, ആത്മാവിനെ പാകപ്പെടുത്താനാ. ആത്മാവിന് നൽകുന്ന പ്രോട്ടീനാണ്, ആത്മാവിന് നൽകുന്ന വിറ്റമിനാണ്, ആത്മാവിന് നൽകുന്ന ഔഷധമാണ്, ആത്മാവിന് നൽകുന്ന മരുന്നാണ്. അൽഅഅമാലു സ്വാലിഹായ സൽക്കർമ്മങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന യുവതികളും പ്രായമുള്ളവരും ഉമ്മമാരും ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം കൈവിടൂല. അറിയില്ലേ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു, ഏറ്റവും കൂടുതൽ ആവേശം കിട്ടിയത് നിസ്കാരത്തിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ടാണ് മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം, എപ്പോഴും മഹാനവരുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. എന്താണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്? പടച്ച റബ്ബേ സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുകയാണ്. اللهم ان كنت اعطيت احدا الصلاه في قبره فاعطيني الصلاه في قبري. اللهவே ആർക്കെങ്കിലും ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ നീ അവസരം നൽകുന്നുണ്ടെങ്കിൽ എനിക്ക് ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം തരണേ അല്ലാ.
സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ ഒരു ദുആയെ നാം ചെയ്തിട്ടുണ്ടോ? ആ ദുആയെ നാം നടത്തിയിട്ടുണ്ടോ? സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു ആ കാര്യം റബ്ബിനോട് ചോദിക്കാനുള്ള കാരണം എന്താണ്? ജീവിതകാലത്ത് നിസ്കരിച്ചിട്ട് മാനവരികൾക്ക് അതിനോടുള്ള മോഹം തീർന്നില്ല. അതുകൊണ്ടാണ് മാനവരികൾ ആഗ്രഹിക്കുന്നത്, അല്ലാഹുവേ ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ നീ അവസരം നൽകുന്നെങ്കിൽ എനിക്ക് നീ അവസരം തരണേ. അല്ലാ, ചരിത്രത്തിൽ കാണാം മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ്, ഓ ഉമ്മമാരെ സഹോദരിമാരെ, സ്വന്തം വീട്ടിലിരിക്കുന്ന സമയത്ത് കൃത്യസമയത്ത് നിസ്കരിക്കുന്ന ഉമ്മമാരെ തന്നെ, നിസ്കരിക്കുന്ന സഹോദരിമാരെ തന്നെ കല്യാണ മണ്ഡപത്തു പോയാലോ, കല്യാണ വീട്ടിൽ പോയാലോ, പർച്ചേസിംഗിന് പോയാലോ, ഷോപ്പിംഗിന് പോയാലോ, സൽക്കാരത്തിന് പോയാലോ, ഒരു നേരത്തെ നിസ്കാരം കളായി പോകാറുണ്ടല്ലോ, ഒരു നേരത്തെ നിസ്കാരം മടങ്ങിപ്പോകാറുണ്ടല്ലോ. സർവ ഉമ്മമാരും കേൾക്കാനാ പറയുന്നത്, സഹോദരിമാർ ഉൾക്കൊള്ളാനാ പറയുന്നത്. സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു മഹാനവരകൾ വഫാത്തായപ്പോ ചരിത്രത്തിൽ കാണാം നാട്ടുകാർ മാനവരികളുടെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ജനാസയുടെ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോയി. ആ മയ്യത്തങ്ങ് വെച്ച് ആ മയ്യത്തിനെ എങ്ങ് കൊണ്ടുപോയി, അതാ കബറിലങ്ങ് മറവ് ചെയ്ത് നാട്ടുകാരങ്ങ് തിരിച്ചു വരുമ്പോ, കൂട്ടുകാർ തിരിച്ചു വരുമ്പോ അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്, മുകളിൽ നിന്ന് താഴോട്ട് ഒരു കല്ല് വീഴുന്ന ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ടപ്പോ തിരിച്ചു വരുന്ന കൂട്ടുകാർ നേരെ പിന്നിലങ്ങ് നോക്കുകയാണ്, എന്താണ് ആ കേട്ട ശബ്ദോ? ഒന്നും കാണുന്നില്ല, അവരതാ മുന്നോട്ട് പോവുകയാണ്. അത് കേട്ട ഒരു സാധാരണ ശബ്ദമാണെന്ന് മനസ്സിലാക്കി ആ കൂട്ടുകാരെ മുന്നോട്ട് പോവുകയാണ്. ഒരൽപ്പം മുന്നോട്ടങ്ങ് പോയപ്പോ വീണ്ടും നേരത്തെ കേട്ടതിനേക്കാളും ഉപരി ശക്തമായ നിലയ്ക്ക് ശബ്ദം കേൾക്കുകയാ. ബാക്കിലങ്ങ് തിരിഞ്ഞു നോക്കുമ്പോ ഒന്നും കാണുന്നില്ല, വീണ്ടും അതൊരു സാധാരണ ശബ്ദമാണെന്ന് മനസ്സിലാക്കി അവരതാ മുന്നോട്ട് പോവുകയാണ്. അതാ മുന്നോട്ട് പോയപ്പോ വീണ്ടും നേരത്തെ രണ്ട് തവണ കേട്ടതിലുപരി വളരെ ശക്തമായ നിലക്കൊരു ഒച്ച കേൾക്കുകയാണ്. അല്ലാ, ഇതെന്തോ ഒരു തകരാറുണ്ടെന്ന് മനസ്സിലാക്കി അവരതാ വരികയാണ്. സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്തേക്ക് വരുന്നു. ആ ഖബറിന്റെ അടുത്ത് വന്നിട്ട് സുബ്ഹാനല്ലാഹ്, ആ ഖബറിലേക്കെന്ന് നോക്കുമ്പോ ആ കേട്ട ശബ്ദമുണ്ടല്ലോ, അത് സാധാരണ ശബ്ദമല്ല, ഒരു സാധാരണ ഒച്ചയല്ല. സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ മൂടിയ മൂടുകല്ലുണ്ടല്ലോ, ആ മൂടുകല്ല് ഖബറിലേക്ക് വീണ ശബ്ദമാണ്. ആ മൂടുകല്ല് ഖബറിലേക്ക് വീണ ശബ്ദമാണ്. സുബ്ഹാനല്ലാഹ്, ഈ കൂട്ടുകാരെ ഖബറിൽ വീണ മൂടുകല്ലങ്ങ് എടുത്തിട്ട് ആ ഖബറിനെ മൂടാൻ നോക്കുമ്പോ എന്തൊരത്ഭുതമല്ലേ. പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ്, വഅജബാ, എന്തൊരത്ഭുതമല്ലേ, വല്ലാത്ത സർപ്രൈസ് അല്ലേ. ഇപ്പൊ മറവ് ചെയ്യപ്പെട്ട സാബിത്തുൽ ബനാനി തങ്ങള് മഹാനവരുടെ ഖബറിൽ എണീറ്റ് നിന്ന് നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഖബറിൽ മറവ് ചെയ്യപ്പെട്ട സാബിത്തുൽ ബനാനി തങ്ങള് എണീറ്റ് നിസ്കരിക്കുകയാണോ? അതെ, നിസ്കരിക്കുകയാണ് ഉപ്പമാരെ, നിസ്കരിക്കുക.
നിസ്കരിക്കുകയാണ് ചെറുപ്പക്കാരെ, നിസ്കരിക്കുകയാണ് ഉമ്മമാരെ, നിസ്കരിക്കുകയാണ് സഹോദരിമാരെ. എന്തേ കാരണം എന്നറിയാമോ? ഓ ചെറുപ്പക്കാരെ, ഓ യുവതികളെ, ഭൗതികതയുടെ പളപളപ്പ് കാണുമ്പോ, ഭൗതികയുടെ സുഖം കാണുമ്പോ, ഭൗതിക ലോകത്തിന്റെ രസങ്ങൾ കാണുമ്പോ, ഇവിടെയുള്ള സുഖം കാണുമ്പോ, പടച്ചറപ്പിന് വേണ്ടി കുമ്പിടാ, അല്ലാഹു തആലക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ മടി വരാറുണ്ടോ? അലസത തോന്നാറുണ്ടോ? എന്നാ കേട്ടോളൂ, കേരംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓ ചെറുപ്പക്കാരെ, കേരംസ് കളിക്കുന്നത് തെറ്റല്ലയോ, കുറ്റകരമാണല്ലയോ. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ആ കേരംസ് കളിക്കുന്നത് ഹറാമാണ് എന്ന് വരെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. കേരംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് വാങ്ക് വിളി കേൾക്കുമ്പോ എന്തേ നിസ്കരിക്കാൻ മനസ്സ് വരാത്തതെന്തേ? പോരാ, നിസ്കാരത്തിന് പകരം ചീട്ട് കളിക്കാറില്ലയോ, കഞ്ചാവിന് അടിമപ്പെടാറില്ലയോ? ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ യുവാക്കള് പിടികൂടിയ മാരകമായ ട്രെൻഡാണ്. രക്ഷിതാക്കളെ, മക്കളെ വളർത്തണം കേട്ടോ, കുട്ടികളെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ കണ്ട് നമ്മുടെ ആൺമക്കളോ പെൺമക്കളോ വഴിതെറ്റിയിട്ട് പോയാൽ പാപ്പാനെ ധിക്കരിക്കുന്ന മക്കളായിട്ട് പിന്നീട് വിരൽ കടിച്ചിട്ട് കാര്യമില്ല, ഖേദിച്ചിട്ട് കാര്യമില്ല, സഹതാപമുണ്ടായിട്ട് കാര്യമില്ല. ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞത് നമുക്ക് അരം കിട്ടേണ്ടത് അതിലല്ല, നമുക്ക് അരം കിട്ടേണ്ടത് ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്. നമുക്ക് നല്ല ആവേശം കിട്ടേണ്ടത് സൽക്കർമ്മങ്ങളിലാണ്. അതുകൊണ്ടല്ലേ സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹയാത്ത് കാലത്ത് എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചറബേ, ഞാൻ മരണപ്പെട്ട് ഖബറിൽ കഴിയുമ്പോ എന്റെ ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം തരണേ അല്ലാ. ജബ് മാസമാണ് ഈ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാജ് യാത്ര പോയപ്പോൾ നരകത്തിൽ ഒരു വിഭാഗം ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന രംഗം കാണുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഒരു ചെറുപ്പ ഒരാൾ ഇങ്ങനെ കിടക്കുകയാണ്, മറ്റൊരാള് നരകത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ വലിയ പാറക്കല്ലുണ്ട്. ആ കല്ലങ്ങെടുത്ത് ഈ കിടന്നിട്ടുള്ള മനുഷ്യന്റെ തലയിൽ അങ്ങിട്ട് പൊട്ടിച്ചു കളയുകയാണ്. ആ തലയങ്ങ് പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിച്ച തലക്ക് പകരം അല്ലാഹു തആല വീണ്ടും വേറെ ഒരു തല കൊടുക്കുകയാണ്. ആ തലയിൽ വീണ്ടും കല്ലങ്ങിട്ട് പൊട്ടിച്ചു കളയുന്നു. തലയങ്ങ് പൊട്ടിത്തെറിക്കുന്നു. ഇങ്ങനെ കാലാകാലം ഒരു വിഭാഗം ആളുകൾക്ക് നരകത്തിൽ ശിക്ഷ കൊടുക്കുന്നു. അവരാരാണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, കൃത്യമായും നിസ്കരിക്കാത്തവനുണ്ടോ അവർക്ക് നരകത്തിൽ കിട്ടാൻ പോകുന്ന ശിക്ഷയാണ് കേട്ടോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിസ്കാരം വളരെ പ്രധാനമാണ്. ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. ഓ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഇന്ന് എവിടെ നോക്കിയാലും തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എമ്പാടുമുള്ള കാലമാണ്. സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഓർത്തു പോകുന്നു, കഴിഞ്ഞ മാസം പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു സഹോദരി വിളിക്കുകയാണ്. തെറ്റ് ചെയ്യണമെന്നാരും അതാ തെറ്റിന് ഒരുങ്ങാറില്ല. പലപ്പോഴും തെറ്റിന്റെ സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോവുകയാണ്. ആ സഹോദരി വിളിച്ചിട്ട് പറയുകയാണ്, ഉസ്താദേ, ഞാൻ വിവാഹിതളാണ്, പക്ഷേ എന്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കിയിരിക്കുന്നു, എന്റെ ഭർത്താവ് എന്നെ കൈവിട്ടിരിക്കുന്നു. അതാ ഞാൻ
വളരെ വിഷമത്തിലാണ്. ഇപ്പൊ ഞാൻ ഉസ്താദിനെ വിളിക്കാൻ കാരണം എന്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കിയ കാര്യം പറയാനല്ല, ഞാൻ വിവാഹിതളാണോ എന്ന് പറയാനല്ല, പിന്നെയോ ഞാൻ ഗുരുതരമായ വ്യഭിചാരത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു രണ്ട് തവണ വ്യഭിചരിച്ചിട്ടുണ്ട്. അയൽവാസിയായ ഒരു മനുഷ്യനിൽ നിന്ന് വ്യഭിചാരം നടന്നതാ. എന്നിട്ട് ഞാനതാ ഉസ്താദിന്റെ വല കേട്ടു. വ്യഭിചാരത്തിന് ഗുരുതരമായി കിട്ടാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടതാ. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഉസ്താദെ എനിക്ക് പുറത്തു തരാൻ വേണ്ടി ദുആക ചെയ്യണം, അല്ലാഹു തആല പുറത്തു തരാൻ വേണ്ടി ദുആക ചെയ്യണം, പോരാ ഇനിയും വ്യഭിചാരം ചെയ്യണമെന്ന് തോന്നുകയാണ്. ആ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു വഴിയങ്ങ് പറഞ്ഞു തരുമോ? സുബ്ഹാനല്ലാഹ്. ഞാൻ എന്തിനാണ് ഉമ്മമാരെ ഇത് പറയുന്നത്? ഞാൻ എന്തിനാണ് സഹോദരിമാരെ ഇത് പറയുന്നത്? നമ്മുടെ വാലകേട്ട് ജനങ്ങളെ നന്നാകുന്നു എന്ന് സൂചിപ്പിക്കാനല്ല, മറിച്ച് ആ സഹോദരിയുടെ വാക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ സഹോദരി പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? രണ്ട് തവണങ്ങളിലായി ഞാൻ വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. എനിക്ക് നന്നാകണമെന്ന് ചിന്തയുണ്ട്, വ്യഭിചരിക്കണമെന്ന് തോന്നുന്നുണ്ട്. ആ വ്യഭിചാരത്തിൽ ഇനിമേൽ പെട്ടുപോകാതിരിക്കാൻ, അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു നല്ല വഴിയുണ്ടെങ്കിൽ പറഞ്ഞു തരുമോ? ഒരു ദിക്ർ പറഞ്ഞു തരുമോ? ആ സഹോദരി ആ കാര്യം പറഞ്ഞ് എന്നോട് ദുആ ചെയ്യാൻ പറയണമെങ്കിൽ ആ സഹോദരി ഒരു നല്ല സഹോദരി ആയതുകൊണ്ടല്ലേ അതേ സമയത്ത് വ്യഭിചാരത്തിൽ പെട്ടുപോയതോ? അത് സാഹചര്യത്തിൽ വഴങ്ങി പെട്ടുപോയതാണ്. ഓ സഹോദരിമാരെ, ആ സാഹചര്യത്തിൽ വഴങ്ങി പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഇന്നത്തെ യുവസമൂഹം ഉപയോഗിക്കുന്ന സെൽഫോണുകൾ കേട്ടോ, മൊബൈൽ ഫോണുകൾ കേട്ടോ. എത്ര യുവതികളാണ് സുബ്ഹാനല്ലാഹ് ഉടൻ പണം എന്ന പേരിൽ നടക്കുന്ന റിയാലിറ്റി ഷോകൾ ഉണ്ടല്ലോ, ആ റിയാലിറ്റി ഷോയിൽ ഒരർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരാണെന്ന് പറയാൻ സങ്കടമുണ്ട് കേട്ടോ. തലയിൽ തട്ടമിട്ടിരിക്കുന്ന എത്ര കൗമാരപ്രായമുള്ള പെൺകുട്ടികളാണ്, എത്ര യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള യുവതികളാണ്. ആ ഉടൻ പണം എന്ന പേരിലോ മറ്റു ഏത് പേരിലാണെങ്കിലും റിയാലിറ്റി ഷോകള് ക്യാമ്പസിന്റെ മുറ്റത്ത് നടക്കുമ്പോ അവിടെ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ചെലുത്തുന്നത് ഈ സമുദായത്തിലെ യുവതികളും കൗമാരപ്രായമുള്ള പെൺകുട്ടികളാണെന്ന് പറയുമ്പോ സങ്കടമുണ്ട് കേട്ടോ. ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, പടച്ചറബിനെ പേടിച്ച് ജീവിക്കുന്ന യുവതികളാണോ? ഒരൽപ്പമെങ്കിലും ലജ്ജ വേണം കേട്ടോ. തെറ്റായ വഴികളിൽ എത്തുന്നതിന് ഏതെല്ലാം സാഹചര്യങ്ങളുണ്ട്, ആ സാഹചര്യങ്ങൾ അടക്കി കളയണം മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നല്ല ലജ്ജയുള്ള രണ്ട് പെൺമക്കളെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ, നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം മിസ്ർ എന്ന നാട്ടിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോവുകയാണ്. ആ യാത്ര പോകുന്ന സമയത്ത് വഴിമധ്യെ കണ്ട ഒരു രംഗം പരിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്നു. എന്താണ് ആ യാത്രയിൽ കണ്ട ദൃശ്യം? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം യാത്ര പോവുകയാണ്. ആ യാത്രയിൽ ഒരിടത്ത് എത്തിയപ്പോൾ അവിടെ യഥാ കൊറേ പേരങ്ങ് ഒരുമിച്ചു കൂടിയിരിക്കുന്നു. അവരൊക്കെ പുരുഷന്മാരാണ്. കൂട്ടത്തിൽ ഒരു ഭാഗത്ത് രണ്ട് സ്ത്രീകൾ നിൽക്കുകയാണ്. ആ രംഗം കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ആ സ്ത്രീകളുടെ അടുത്തു പോയി ചോദിക്കുകയാണ്, ആ രണ്ട് പെൺമക്കളുടെ അടുത്തു പോയി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കാൻ കാരണോ? ആ പെൺമക്കൾ പറയുന്നു, അതേ
ഈ സ്ഥലം ഇവിടെ എല്ലാവരും വന്ന് വെള്ളം കൊണ്ടുപോകുന്ന സ്ഥലമാണ്, മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുന്ന സ്ഥലമാണ്. അതേസമയത്ത് ഇവിടെ വരുന്നവരെല്ലാം പുരുഷന്മാരാണ്, എന്നാൽ സ്ത്രീകളായി നാം രണ്ടുപേര് മാത്രമേയുള്ളൂ. അതേസമയത്ത് നമ്മുടെ വീട്ടിൽ പുരുഷരായിട്ടുള്ളത് പിതാവ് മാത്രമാണ്. ആ പിതാവാണെങ്കിലും പ്രായമുള്ള പിതാവാ, ആ പിതാവിന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് വീട്ടിൽ വെള്ളം ആവശ്യം വരുമ്പോ ആ ബാപ്പാന്റെ രണ്ട് പെൺമക്കളായ നാം ഇവിടെ വന്ന് വെള്ളം കൊണ്ടുപോകാൻ കാരണം. അതേസമയത്ത് പുരുഷന്മാരൊക്കെ വെള്ളം കൊണ്ടുപോകാൻ കാത്തിരിക്കുകയാണ്. എന്തേ കാരണോ? നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ പുരുഷന്മാരുമായി അന്യ പുരുഷന്മാരുമായി കലർന്ന ചരിത്രമില്ല, ഇടപഴകി ജീവിച്ച ചരിത്രമില്ല. സുബ്ഹാനല്ലാഹ്. നോക്കുമ്പോൾ ആ രണ്ട് പെൺമക്കൾ ആരാണെന്നറിയാമോ ഉമ്മമാരെ? ഒരു നല്ല ബാപ്പാന്റെ മക്കളാ. ഞാൻ ഈ സദസ്സിലുള്ള ഉപ്പമാരോട് പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, ബാപ്പ നന്നായിട്ട് കാര്യമുണ്ടോ? ഉമ്മ നന്നായിട്ട് കാര്യമുണ്ടോ? ഒരു നല്ല രക്ഷിതാവാണെങ്കിൽ ആ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഖുർആൻ പറഞ്ഞില്ലേ, ഓ ഈമാനുള്ള ജനങ്ങളെ, ഖൂ അംഫുസകും വഅഹ്ലീകും നാറാ വഖൂദുന്നാസു വൽ ഹിജാറാ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹു വയഫ്അലൂന മാ യുമറൂ. സുബ്ഹാനല്ലാഹ്. ഓ നിങ്ങളെ സ്വന്തം ശരീരത്തെ മാത്രം നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ പോരാ, നിങ്ങളുടെ ഭാര്യമാരെയും രക്ഷപ്പെടുത്തണം പോരാ, നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുട്ടികളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം കേട്ടോ. എന്നിട്ട് തുടർന്ന് നരകത്തിന്റെ വിശേഷണങ്ങൾ അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഉപ്പാന്റെ ബാധ്യതയാണ്, ഉമ്മാന്റെ ബാധ്യതയാണ് കുട്ടികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഒരു ബാപ്പ, ഇപ്പൊ എക്സാം ഒക്കെ ഇവിടെ കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ലേ? കഴിഞ്ഞു കഴിഞ്ഞു എന്നാണോ കഴിഞ്ഞിട്ടില്ല എന്നാണോ? കഴിഞ്ഞു കഴിഞ്ഞു. കാരണം അതിലും ചിലപ്പോ എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുക. കാരണം അറിയോ, ഓരോ സ്ഥലത്തും ഓരോ ആക്ഷനും, ചില സ്ഥലത്ത് ഇങ്ങനെ ആക്കിയാൽ ആണെന്നാണ്, ഇങ്ങനെ ആക്കിയാൽ അല്ല. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചോദിക്കാതിരിക്കോ? വീണ്ടും വീണ്ടും കഴിഞ്ഞു. റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നോ? വന്നില്ല. അല്ലാഹു തആല നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല വിജയങ്ങൾ കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹു നമ്മുടെ മക്കൾക്കും അവർക്കൊക്കെ വലിയ വൻ വിജയം നൽകുമാറാവട്ടെ. അതേസമയത്ത് ഇപ്പൊ ഓരോ ഉമ്മയും ഉപ്പയും ഒക്കെ ഇങ്ങനെ ഓഫർ ചെയ്തിരിക്കുക കുട്ടികൾക്ക്, നല്ല ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടിയാൽ, ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ, എ ഗ്രേഡ് കിട്ടിയാൽ സമ്മാനം വാങ്ങി തരാ. എന്താ സമ്മാനം? സമ്മാനം മറ്റൊന്നുമല്ല, പിന്നെന്താണ്? നല്ലൊരു മൊബൈല് വാങ്ങിത്തരും, അതാ കാര്യമായിട്ട് സമ്മാനം കൊടുക്കണം. അങ്ങനല്ല, അതല്ല കാര്യമായ ഒരു സമ്മാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ബാപ്പ ഒരു ഉമ്മ കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സമ്മാനം ഏതാണ്? മാ നഹല വാലിദുൻ ലിബലദിൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകുന്ന സമ്മാനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് അദബുൻ ഹസനുൻ, നല്ല അദബ് പഠിപ്പിക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അഥവ പഠിപ്പിക്കാൻ നേരമില്ല, കാര്യമായി മൊബൈൽ വാങ്ങിക്കൊടുക്കാനാ നേരം. സുഹൃത്തുക്കുമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കൊടുതി അതാണ്, നല്ല അഥവ പഠിപ്പിക്കണോ. എന്നാലേ ഉമ്മാനെ ബഹുമാനിക്കണമെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ.
പാപ്പാനെ ബഹുമാനിക്കണമെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ആ അദബ് പഠിപ്പിച്ചു കൊടുക്കാനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ ഉള്ളത്. ഞാൻ പറഞ്ഞ ചരിത്രം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. ആ അദബ് പഠിപ്പിക്കാനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ ഉള്ളത്. അതിനാണ് നമ്മുടെ നാട്ടിൽ ഹയാത്തുൽ ഇസ്ലാം പ്രവർത്തിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇവിടെ ധാരാളം മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നു എന്ന് ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചു. അള്ളാഹു ഈ നാട്ടിൽ ആലിമീങ്ങളെ കൊണ്ട് നിറക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ പറയട്ടെ, ആ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരാകണം, അതിനോട് കൈകോർത്ത് ജീവിക്കുന്നവരാകണം. ഒരു നാട്ടിൽ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടോ, നാട്ടുകാർക്ക് വലിയ ബർക്കത്താണ് കേട്ടോ. ഏതുവരെ നിങ്ങൾക്കറിയില്ലേ, ഒരു ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിം ഉണ്ടല്ലോ, ആ ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമിന്റെ പവർ എന്താണ്? വമലായിക്കും തളഉൽ ജനാഹലഹു ഇദാ യസഅരിളം ബിമറാമി ഹി മുതഖബ്ബലാ. ആ ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അവരതാ നടന്ന് പോകുമ്പോ മലക്കുകളില്ലയോ ഉമ്മമാരെ, ആ മലക്കുകൾ പോലും, ആ റഹ്മത്തിന്റെ മലക്കുകൾ ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് അവരുടെ ചിറക് താഴ്ത്തി കൊടുക്കുകയാണ്. അത് മുത്തഅല്ലിമീങ്ങൾക്ക് അല്ല കൊടുത്ത പവറാണ്. പോരാ, പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് കാണാം, ആ ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിം ഒരു പള്ളിക്കാട്ടിലൂടെ നടന്നു പോയാ ആ മുത്തഅല്ലിമിന്റെ ബറക്കത്ത് കൊണ്ട് ആ പള്ളിക്കാട്ടിൽ എത്ര പാരിടങ്ങളാണോ ഉള്ളത്, എത്ര കബറുകളാണോ ഉള്ളത്, ആ കബറിൽ കിടക്കുന്ന കബറാളികളുടെ പാപങ്ങളല്ല പൊറുക്കുന്നു. കാരണം എന്താണ്? ആ കബറിന്റെ അടുത്തുകൂടെ ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിം നടന്നു പോയത് കൊണ്ടാണ്. ഈ നാട്ടിൽ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുമ്പോ ഈ നാട്ടിൽ ഒരു വീട്ടിലൊരു മരണം സംഭവിച്ചാൽ ആ മരിച്ച വീട്ടിൽ കയറിയിട്ട്, മയ്യത്തുള്ള വീട്ടിൽ കയറിയിട്ട് ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ യാസീനോരിട്ട് അല്ലാഹുവിനോട് പടച്ച റബ്ബേ, ഈ മരണപ്പെട്ടവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ പൊറുക്കണേ അല്ലാന്ന് പറയുമ്പോ അല്ലാ പൊറുക്കാതിരിക്കുമോ? അതുകൊണ്ട് ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ നിങ്ങളെ സഹായിക്കണേ, സഹകരിക്കണേ. അത് ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ചരിത്രം മറക്കണ്ട. മൂസാ നബി അലൈഹിസ്സലാം ആ രണ്ട് പെൺകുട്ടികളുടെ നല്ല അച്ചടക്കവും അദബും കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ ആരുടെ മക്കളാണ്? പറഞ്ഞു, നബിയുല്ലാഹി ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളാണത്. ഒരു നല്ല പിതാവിന്റെ രണ്ട് നല്ല മക്കളാണത്. ആ ബാപ്പ സ്വന്തം നന്നായി മാത്രമല്ല മക്കളെയും കൂടി നന്നാക്കാൻ ശ്രമിച്ചു എന്നതാണ് പ്രാധാന്യം. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ആ രണ്ട് പെൺമക്കളോട് പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങൾ ഇന്നേ വരെ അന്യ പുരുഷന്മാരെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടവരല്ലോ. ഈ ഇടക്ക് വെച്ച് ഞാൻ ഈ ചരിത്രം പൂർത്തീകരിക്കുന്നതിന്റെ ഇടക്ക് സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഭൗതിക കലാലയങ്ങളിൽ പോകാറുണ്ടല്ലോ. കഴിവിന്റെ പരമാവധി ഇസ്ലാമിക ചിട്ടയോടെ നമ്മുടെ പെൺമക്കൾക്ക് പഠിക്കാൻ പറ്റിയ കലാലയങ്ങളെ തെരഞ്ഞെടുത്തു കൊടുക്കണം രക്ഷിതാക്കളെ. ഇനി ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, ആ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞ് ആർട്സോ കോമേഴ്സോ സയൻസോ ഏത് പേര് പറഞ്ഞിട്ടായാലും ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോകുമ്പോ മുഖം മറക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഈ സമുദായത്തിലെ എത്ര യുവതികളാണ്, എത്ര പെൺകുട്ടികളാണ് ഡിഗ്രിയുടെ പേരും പറഞ്ഞ് കോളേജിൽ പോകുമ്പോ അതാ മുഖം തുറന്നു വെച്ച് പോകുന്നവരില്ലേ? ഒന്നും കൂടി വളരെ വിഷമത്തോടെ പറയട്ടെ, സ്വന്തം ഭർത്താവിന്റെ പിന്നിലിരുന്നിട്ടാണെങ്കിലും ബൈക്കിലൂടെ യാത്ര ചെയ്യുന്ന സഹോദരിമാരില്ലയോ?
ആ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, എന്തേ നിങ്ങൾക്ക് ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോ നിങ്ങൾക്ക് മുഖം മറക്കാനുള്ള ഒരു സന്മനസ് വരാത്തതെന്തേ? അതുകൊണ്ട് സർവ സഹോദരിമാരോട് പറയട്ടെ, ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോ അന്യ പുരുഷന്മാര് കാണുന്ന വിധത്തിൽ നിങ്ങളുടെ മുഖം തുറന്നു വെക്കരുത് കേട്ടോ. ഏറ്റവും നല്ല പെണ്ണാരാണെന്നറിയാമോ? ഏറ്റവും നല്ല സ്ത്രീ ആരാണെന്നറിയാമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അന്യ പുരുഷന്മാർ മുഖം കാണാൻ അവസരമുണ്ടാക്കാത്ത സ്ത്രീകൾ ആരാണോ അവരാണ് ഏറ്റവും നല്ല സ്ത്രീകളെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, തല മറക്കാതെ, മുഖം മറക്കാതെ, മാറ് മറക്കാതെ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കാതെ നിങ്ങൾ റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ നരകത്തിൽ കിട്ടാൻ പോകുന്ന ശിക്ഷ ഭയാനകരമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ റജബ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മിഅ്റാജ് യാത്ര പോയപ്പോ നരകം കണ്ടപ്പോ ആ നരകത്തിൽ ഒരു വിഭാഗം സ്ത്രീകളെ ശിക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നറിയാമോ? ഉമ്മമാരെ, സഹോദരിമാരെ, അവരുടെ തലയിലെ മുടികളുണ്ടല്ലോ, ആ തലയിലെ മുടിയെടുത്ത് അവരുടെ ശരീരത്തെ വലിച്ച് കെട്ടിയിരിക്കുകയാ. കയറുകൊണ്ട് കെട്ടിയതല്ല, വേറെ ഏതെങ്കിലും ഒന്നുകൊണ്ട് കെട്ടിയതല്ല, മറിച്ച് അവരുടെ തലയിലെ മുടികളെ കൊണ്ട് അവരുടെ ശരീരങ്ങളെ വലിച്ചു കെട്ടി വേദനിപ്പിക്കുകയാണ്. ആ സ്ത്രീകൾക്കാണെങ്കിലും വേദന സഹിക്കാൻ കഴിയില്ല. ഈ രംഗം കണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ അതാരാ? ആ സ്ത്രീകൾക്ക് അതുപോലെ നരകത്തിൽ ശിക്ഷ കൊടുക്കാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഓ സ്വഹാബത്തേ, ആ സ്ത്രീകള് അന്യ സമുദായക്കാരല്ല, അന്യ മതസ്ഥരല്ല, മുസ്ലിമീങ്ങളിൽപ്പെട്ട സ്ത്രീകളാണ്. അവരെ ആ രൂപത്തിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, അവരതാ അന്യ പുരുഷന്മാരെ മുന്നിലെത്തുമ്പോ തലമുടി വെളിവാക്കിയവരാ, മുഖം വെളിവാക്കിയവരാ, നഗ്നത വെളിവാക്കിയവരാ. അതുകൊണ്ട് ഉമ്മമാരോട് പറയട്ടെ, നമ്മൾ തലമുടി വെളിവാക്കിയവരാകരുത്, മുഖം വെളിവാക്കി നടക്കുന്നവരാകരുത്, മാറി കാണിക്കുന്നവരാകരുത്, ഔറത്ത് മറക്കുന്ന ഉമ്മമാരാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം ഈ രണ്ട് പെൺമക്കൾക്ക് വെള്ളം വാങ്ങി കൊടുക്കുകയാണ്. ആ രണ്ട് പെൺമക്കളും പതിവിന് വിരുദ്ധമായ നിലക്ക് ഒരൽപ്പം നേരത്തെ തന്നെ വീട്ടിൽ തിരിച്ചെത്തുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ബാപ്പയായ ശുഐബ് നബി അലൈഹിസ്സലാം ഈ രണ്ട് പെൺമക്കളോട് ചോദിക്കുകയാണ്, അല്ലയോ മക്കളെ, പതിവിന് വിരുദ്ധമായി നിങ്ങൾ എന്തേ ഇന്ന് നേരത്തെ എത്തിയത്? ആ രണ്ട് കുട്ടികൾ പറയുകയാണ്, ബാപ്പാ, ഒരു നല്ല മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു, അവരാരാണെന്നറിയില്ല, പക്ഷെ നല്ലവരാണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുകയാണ്. അദ്ദേഹം വേഗം വെള്ളമെടുത്ത് തരികയാണ്. വേഗം വെള്ളമെടുത്ത് തന്നത് കൊണ്ടാണ് നേരത്തെ വീട്ടിലെത്താൻ സാധിച്ചത്. ഈ വാക്കെന്ന് കേട്ടപ്പോ ഷുഐബ് നബി അലൈഹിസ്സലാം പറയുകയാണ്, പോയി ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരൂ. രണ്ട് മക്കള് കൂട്ടത്തിൽ ഒരു മകളതാ മൂസാ നബി അലൈഹിസ്സലാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. പോയി നോക്കുമ്പോഴോ മൂസാ നബി അലൈഹിസ്സലാം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്, ബാപ്പ വിളിക്കുന്നുണ്ട്. ആരാണ് ബാപ്പ? ഷുഐബ് നബി അലൈഹിസ്സലാം വിളിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് ഉണർന്നിട്ട് ആ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളുടെ പിന്നാലെ നടക്കുകയാണ്. ഇവിടെയും ചെറുപ്പക്കാരെ,
വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അന്യ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കരുത്, അന്യ സ്ത്രീകളോട് മൊബൈൽ സംഭാഷണം നടത്തരുത്, അന്യ സ്ത്രീകളോട് ചാറ്റിംഗ് നടത്തരുത്, അന്യ സ്ത്രീകളോട് അവിഹിത ബന്ധം സ്ഥാപിക്കരുത്. ഏതുവരെ അന്യ സ്ത്രീകളിലേക്ക് നോക്കുക പോലും ചെയ്യരുത്. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടിയുടെ പിന്നിലങ്ങ് നടക്കുകയാണ്. നടക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ കാഴ്ചയിൽ പെടുന്നത് ആ സഹോദരിയുടെ ആ പെൺകുട്ടിയുടെ നടത്തവും ശരീരവുമാണ്. ആ പെൺകുട്ടിയോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഓ മോളെ, അന്യ സ്ത്രീകളിലേക്ക് നോക്കുന്നൊരു സ്വഭാവം എനിക്കില്ല. നീ എന്റെ മുന്നിലൂടെ നടക്കുകയാണെങ്കിൽ എന്റെ നോട്ടം നിന്നിലേക്ക് പതിയുകയാണ്. അതുകൊണ്ട് നീ മുന്നില് നടക്കണ്ട, പിന്നില് വന്നോ. ആ മകൾ പറഞ്ഞു, അല്ല, തെറ്റേന്റെ സ്ഥലമെത്തിയാൽ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരണ്ടയോ? അതുകൊണ്ടാണ് ഞാൻ മുന്നില് നടക്കുന്നത്. വലത്തോട്ട് തെറ്റണമെങ്കിൽ ഞാൻ അങ്ങ് തെറ്റുമ്പോഴല്ലേ വലത്തോട്ട് തെറ്റണമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ടാണ് ഞാൻ മുന്നില് നടക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വേണ്ട, അത് പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാക്കാൻ കഴിയൂ. വലത്തോട്ട് തെറ്റണമെങ്കിൽ വലത്തോട്ട് തെറ്റാൻ പറഞ്ഞാ മതി, ഇടത്തോട്ട് തെറ്റണമെങ്കിൽ ഇടത്തോട്ട് തെറ്റണമെന്ന് പറഞ്ഞാ മതി, നേരെ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ പറഞ്ഞാ മതി, അല്ലാതെ എന്റെ മുന്നില് വരണ്ട. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളു മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിന്നിലൂടെ നടക്കുകയാണ്. അവരാണ് മഹാന്മാർ. ഓ ചെറുപ്പക്കാരെ, നോട്ടമെന്നത് ചിലപ്പോ ഈമാനിനെ തന്നെ നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇബ്ലീസിന്റെ ചതിപ്രയോഗമാണ് നോട്ടമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ നല്ലതിലേക്ക് നോക്കിയാൽ നോക്കിയതിന്റെ കൂലിയാണ്, കഅബയിലേക്ക് നോക്കിയാൽ പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്ന ഉസ്താദ്, ബാങ്ക് വിളിക്കുന്ന ഉസ്താദ്, ആ ബാങ്ക് വിളിക്കുന്ന ഉസ്താദിലേക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നോക്കുന്നത് ഇബാദത്താണ്, ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. പോരാ, സ്വന്തം ബാപ്പയില്ലയോ, സ്വന്തം ഉമ്മയില്ലയോ, ആ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? ബാപ്പാന്റെ മുഖത്ത് നോക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? ബാപ്പാന്റെയും ഉമ്മാന്റെയും മുഖത്തേക്ക് നോക്കിയാൽ അതിന് വല്ലാത്ത പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഒരു നോട്ടം ബാപ്പയിലേക്ക് നോക്കിയാൽ, ഉമ്മയിലേക്ക് നോക്കിയാൽ അത് അതേ നല്ല റഹ്മ, നല്ല അനുഗ്രഹത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടമാണെങ്കിൽ ആ നോട്ടമാണോ ഉമ്മയിലേക്ക് നോക്കുന്നത്? ആ നോട്ടമാണോ ബാപ്പയിലേക്ക് നോക്കുന്നത്? ഓരോ നോട്ടത്തിന്റെ എണ്ണമനുസരിച്ച് അല്ലാഹു തആല പരിപൂർണമായ ഹജ്ജ് ചെയ്ത പ്രതിഫലം തരുന്നു. മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നല്ലതിലേക്ക് നോക്കിയാലോ നല്ല പ്രതിഫലം കിട്ടുകയാണ്. ആലിമീങ്ങളിലേക്ക് നോക്കിയാൽ ഇബാദത്താണ്, മുതഅല്ലിമീങ്ങളിലേക്ക് നോക്കിയാൽ ഇബാദത്താണ്. പോരാ, ആലിമീങ്ങളാകണമെന്നില്ല, മുതഅല്ലിമീങ്ങളാകണമെന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യനാണോ ആ മുഅ്മിനായ മനുഷ്യനിലേക്ക് നോക്കുന്നത് പോലും ഇബാദത്താണ് കേട്ടോ. പണ്ഡിതന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയത്ത് തെറ്റിലേക്ക് നോക്കിയാലോ അത് തെറ്റാണ്, കുറ്റകരമാണ്. ആ രൂപത്തിൽ എത്രയോ നല്ലവരെ ചരിത്രത്തിൽ കാണാം, അവരൊരു തെറ്റായ ഒന്നിലേക്ക് നോക്കിയപ്പോഴേക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഈമാനിനെ തന്നെ ഊരിയെടുത്തല്ലോ. പറയാനെമ്പാടുമുണ്ട്, സമയം വൈകുന്നുണ്ട്. ഞാൻ ഒരൊറ്റ ചരിത്രം വറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഇന്നത്തെ സംസാരം നിർത്തുകയാ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറയുന്നത്? പടച്ചറബ് പൊരുത്തപ്പെടാത്ത ഒരു നോട്ടമാണോ ആ
നോട്ടം കാരണമായി ഈമാന തന്നെ അള്ള ഊരിക്കളയും കിട്ടു. സിനിമ കാണുന്ന ഉമ്മമാരില്ലയോ മണിക്കൂറുകളോളം സീരിയലുകൾക്ക് മുന്നിൽ തപസരിക്കുന്ന ഉമ്മമാരില്ലയോ? ആ ഉമ്മമാരോട് പറയട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ സിനിമയിലേക്കുള്ള നോട്ടോ സീരിയലുകൾ കാണുക എന്നത് മരിക്കുന്ന സമയത്ത് ഈമാൻ തന്നെ ഊരിക്കളയാ കാരണമായേക്കും കേട്ടോ. ഞാനൊരൊറ്റ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. ബഹുമാനപ്പെട്ട അബദത്ത് ബിനു അബ്ദുറഹീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മളതാ ഒരു യുദ്ധ സംഘത്തിൽ യാത്ര പോവുകയാണ്, പോകുന്നത് റോമിലേക്കാ. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ആ യാത്ര സംഘത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. സർവ ചെറുപ്പക്കാരും സർവ യുവതികളും ഈ ചരിത്രം കേൾക്കണം, ശ്രവിക്കണോ, മനസ്സിലെങ്ങ് കുത്തിവെക്കണോ. എന്നിട്ട് ബഹുമാനപ്പെട്ട അബദത്തു ബിനു അബ്ദുറഹീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലം യകുൻ ഫീനാ അഖ്റഅ ലിൽ ഖുർആനി മിൻഹു, ലം യകുൻ ഫീനാ അഖ്റഅ ലിൽ ഖുർആനി മിൻഹു. ആ ചെറുപ്പക്കാരനെക്കാളും ഖുർആൻ ഏറ്റവും കൂടുതൽ ഓതുന്ന ഒരാള് നമ്മുടെ കൂട്ടത്തിൽ വേറെ ഇല്ല. വലാ അഫ്ഖഹു മിൻഹു, ആ ചെറുപ്പക്കാരനെക്കാളും നല്ല വിവരമുള്ള ഒരാള് വേറെ ഇല്ല. അത്രയും നല്ല വിവരമുള്ള ചെറുപ്പക്കാരനാണ്, ഖുർആൻ അറിയുന്ന ചെറുപ്പക്കാരനാണ്. മാത്രമല്ല സ്വാഹിമുന്നഹാർ, ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പകൽ സമയം മുഴുവനും നോമ്പാ, രാത്രി സമയം മുഴുവനും നിസ്കാരമാണ്. ആ ചെറുപ്പക്കാരൻ നമ്മുടെ യാത്രയിലുണ്ട്. എന്നിട്ട് അബദത്തു ബിനു അബ്ദുറഹീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമറർനാ ബിഹിസ്നിൻ ലം നുഅമറ അൻ നഖിഫ അലാ ദാലിക അൽഹിസ്നി. അതാ നമ്മൾ ഇങ്ങനെ യാത്ര പോകുമ്പോ ഒരു കോട്ടയുടെ അടുത്ത് വന്നു. ആ കോട്ടയുടെ അടുത്ത് വന്നപ്പോൾ ഒരു സ്ഥലത്ത് എത്തി. ആ സ്ഥലമാണെങ്കിലും കൂടുതൽ നിൽക്കേണ്ട സ്ഥലമല്ല, കാരണം ആ സ്ഥലത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിൽ നല്ല സുന്ദരിയായ ഒരു പെണ്ണുണ്ട്. അതുകൊണ്ട് നല്ലവരാരും അവിടെ എത്തിയാൽ അവിടെ കൂടുതൽ സമയം ആരും നിൽക്കാറില്ല. എന്തേ കാരണം? ചിലപ്പോൾ അവിടെ കൂടുതൽ നേരം നിന്നാൽ ആ വീട്ടിലുള്ള പെണ്ണിലേക്കങ്ങ് നോക്കിയിട്ട് അവളിലേക്കങ്ങ് ചാഞ്ഞാലോ, അവളിലേക്ക് ആകർഷിതരായാലോ തെറ്റുകളിൽ അകപ്പെട്ടു പോകുമെന്ന് പേടിച്ച് അവിടെ കൂടുതൽ ആരും സമയം ചെലവഴിക്കാറില്ല. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഖുർആനോത്തിനൊരു കുറവില്ല, ഇൽമിനൊരു കുറവില്ല, പകൽ നോമ്പാണ് രാത്രി നിസ്കാരമാണ്. ആ ചെറുപ്പക്കാരൻ ആ സ്ഥലത്ത് ഇറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട അബദത്തു ബിനു അബ്ദുറഹീം തങ്ങൾ പറയുകയാണ്, അപ്പൊ നമ്മൾ കരുതിയത് ആ ചെറുപ്പക്കാരൻ അവിടെ മൂത്രിക്കാൻ ഇറങ്ങിയതാണ്. ആ ചെറുപ്പക്കാരൻ മൂത്രിക്കാൻ ഇറങ്ങിയതെങ്കിലും മൂത്രിച്ച് മടങ്ങി വരുമ്പോ ആ വീട്ടിലുള്ള പെണ്ണിലേക്ക് നോക്കുകയാണ്. ആ പെണ്ണാണെങ്കിലോ ഇമ്രഅത്തുമിനൻ നസാറ, മുസ്ലിമീങ്ങളിൽ പെട്ടവളല്ല, നസാറാക്കളിൽ പെട്ടവളാണ്. ആ പെണ്ണിലേക്ക് ഈ നല്ല ചെറുപ്പക്കാരൻ അങ്ങ് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ ആ സുന്ദരിയായ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടുപോയി. ആ
പെണ്ണിനോട് റോമൻ ഭാഷയിൽ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, കൈഫ സബീലു ഇലൈക്ക്, നിന്നെ കിട്ടാൻ എന്താണ് വഴി? സർവ ചെറുപ്പക്കാരും മനസ്സിലാക്കണോ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം അടച്ചു കളയാ, അടക്കാനാ ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, രാത്രി സമയത്ത് അതാ സ്വകാര്യ മുറിയിൽ കിടന്നുറങ്ങുമ്പോ കൈവെള്ളയിലെ മൊബൈൽ ഫോണിലൂടെ ഇന്ന് എത്ര വേണമെങ്കിലും ഇന്റർനെറ്റിന്റെ ഓഫറുകൾ ഉണ്ടല്ലോ, ആ ഓഫറുകൾ അങ്ങ് തുറന്നിട്ട് ഒരുപാട് നേരം കിടന്നുറങ്ങുന്ന സമയത്ത് അശ്ലീല ദൃശ്യങ്ങൾ കാണാറില്ലയോ? ചിലപ്പോൾ ആ ഒരൊറ്റ നോട്ടം മതി ചെറുപ്പക്കാരാ, മരിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ അല്ലാഹു തആല ഊരിക്കളയാൻ എന്നതിന് ഉപോൽബലകമായിട്ടാണ് ഞാൻ ഈ ചരിത്രം കൊണ്ടുവരുന്നത്. ഈ ചെറുപ്പക്കാരൻ ആ സുന്ദരിയായ പെണ്ണിനോട് ചോദിക്കുകയാണ്, കൈഫ സബീലു ഇലൈക്ക്, നിന്നെ കിട്ടാൻ എന്താണ് മാർഗം? കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, അതേ എന്നെ കിട്ടാനുള്ള വഴി എന്താണ്? ഹീന തതന സ്വറു, നീ ക്രിസ്ത്യാനിയായാൽ എന്നെ കിട്ടൂ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, നീ മുസ്ലിമാണ്, അതുകൊണ്ട് കിട്ടൂല്ല. നീ എങ്കാലും ഒരു നസറാനിയായാലോ, നസാറാക്കളിൽ പെട്ടവരായാലോ എന്നെ കിട്ടുമല്ല, അത് കിട്ടൂല. ബാബാ, അങ്ങനെ നീ ആ മതം പുൽകിയാൽ നിനക്ക് വേണ്ടി നമ്മൾ വാതില് തുറന്നു തരും, വാനലക്ക, ഞാൻ നിനക്കുള്ളവളാകൂ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അബ്ദുത്തുബ്നു അബ്ദുറഹീം തങ്ങൾ പറയുകയാണ്, ആ പെണ്ണിനെ കിട്ടാനായി ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണ് പറഞ്ഞതങ്ങ് ചെയ്തു, നസറാനിയായി. എന്നിട്ട് ആ പെണ്ണിന്റെ വീട്ടിലങ്ങി ചെറുപ്പക്കാരൻ കയറിപ്പോയി. പിന്നീട് നമ്മൾ ആ ചെറുപ്പക്കാരനെ കണ്ടില്ല. അബ്ദുത്തുബ്നു അബ്ദുറഹീം തങ്ങൾ പറയുകയാണ്, കുറെ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ആ സ്ഥലത്തിന് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അവിടെ നമുക്ക് ഓർമ്മ വന്നു, പണ്ടത്തെ നമ്മുടെ ഒരു സുഹൃത്തുണ്ടല്ലോ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണാമെന്നായി. ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണണമെന്നായപ്പോ നമ്മൾ അവിടെ പോയി നോക്കുമ്പോ അവിടെ ആ ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരൻ ഇപ്പൊ നസറാനിയ. ആ ചെറുപ്പക്കാരനോട് നമ്മൾ ചോദിച്ചു, യാ ഫുലാൻ, അല്ല മനുഷ്യ, ധാരാളം ഖുർആൻ അറിയുന്നവനായിരുന്നല്ലോ, ധാരാളം ഇൽമുള്ളവനായിരുന്നല്ലോ, മാ ഫഅല ഖുർആനക, നിന്റെ ഖുർആൻ എവിടെ പോയി? മാ ഫഅല ഇൽമുക, നിന്റെ ഇൽമുകളൊക്കെ എവിടെ പോയി? മാ ഫഅല സ്വലാത്തുക വ സിയാമുക, പകൽ സമയം മുഴുവനും നോമ്പ് നോക്കിയവനാണല്ലോ, നിന്റെ നോമ്പ് എവിടെ പോയി? രാത്രി സമയം മുഴുവനും കിടന്നുറങ്ങാതെ നിസ്കരിച്ചവനാണല്ലോ, നിന്റെ നിസ്കാരം എവിടെ പോയി? സർവ ചെറുപ്പക്കാരും ഉൾക്കൊള്ളണം. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എലമോ, എന്റെ ഖുർആനിന്റെ കാര്യമാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഓ കൂട്ടുകാരെ, അന്നീ നസീതുൽ ഖുർആനഖുല്ലാ, ഞാൻ കാണാതെ പഠിച്ച ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ മുഴുവനും ഞാനതാ മറന്നു കളഞ്ഞു. ഒരൊറ്റ ആയത്ത് മാത്രമേ ഖുർആനിൽ എനിക്ക് ഓർമ്മയുള്ളൂ, ബാക്കിയുള്ള എല്ലാ ആയത്തുകളും ഞാൻ മറന്നിരിക്കുകയാ. ഏതാണ് എനിക്ക് ഓർമ്മയുള്ള ആയത്തെന്നറിയാമോ? റുബമായവദുല്ലദീന കഫറു ലൗകാനോ മുസ്ലിമീൻ ദർഹും യകുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമലു ഫസൗഫ യഅലമൂൻ. സൂറത്തുൽ ഹിജ്റിലെ മൂന്നാമത്തെ ആയത്താണ്. ആ ഒരൊറ്റ ആയത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ബാക്കിയുള്ള എല്ലാ ആയത്തുകളും ഞാൻ മറന്നു കളഞ്ഞിരിക്കുകയാണ്. ആ ആയത്തിൽ പറയുന്ന വിഷയം എന്താണ്? പടച്ചറബ് പറയുന്ന കാര്യമാണത്. അതേ അല്ലാഹനെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യർ, അവിശ്വാസികളായ ജനങ്ങൾ, അവർ ഖിയാമത്ത് നാളിൽ വരുമ്പോ അവരതാ ചിന്തിച്ചു പോവുകയാണ്, നമ്മളെ സത്യവിശ്വാസ
വിശ്വാസികളായിരുന്നെങ്കിലും എത്ര നന്നാടിരുന്നു, മുസ്ലിമീങ്ങളാടിരുന്നെങ്കിലും എത്ര നന്നാടിരുന്നു. ദർഹും യക്കുലു, അവരെ അങ്ങ് വിട്ടേക്കൂ, അവര് തിന്ന് നടന്നോട്ടെ, കുടിച്ച് നടന്നോട്ടെ, പോയത്തമത്തഴു ദുനിയാവിൽ സുഖിച്ച് നടന്നോട്ടെ, ദുനിയാവിലെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അവരങ്ങ് നേടിയെടുത്തോട്ടെ, പക്ഷേ ഈമാനില്ലയോ, ഈമാനിന്റെ വെളിച്ചമില്ലയോ, ഈമാനിന്റെ പ്രഭയില്ലയോ, വിശ്വാസത്തിന്റെ തെളിച്ചമില്ലയോ. അതിന്റെ ഗൗരവം അവര് പിന്നീട് അറിയാൻ പോകുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ഈ ചെറുപ്പക്കാര് കൂട്ടുകാരോട് പറയുകയാണ്, ഈ ഖുർആനിലെ ഈ ആയത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, മറ്റൊരറ്റ ആയത്ത് പോലും എനിക്ക് ഓർമ്മയില്ല. ഖുർആനങ്ങ് മറന്നുകളുന്നു, പഠിച്ച ഇൽമുകൾ മുഴുവനും മറന്നുകളുന്നു, നിസ്കാരം ഫലപ്രദമായില്ല, നോമ്പുകൾ ഫലപ്രദമായില്ല, ഈമാനും കിട്ടിയില്ല, ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയി. കാരണം എന്താണെന്നറിയോ, ഒരൊറ്റ നോട്ടമാണ് അല്ലാഹ് നിഷിദ്ധമാക്കിയ അന്യ പെണ്ണിലേക്കുള്ള ഒരൊറ്റ നോട്ടമാണ് ഖുർആൻ മുഴുവനും മറക്കാൻ കാരണം, പഠിച്ച ഇൽമുകൾ മുഴുവനും മറക്കാൻ കാരണം. പോരാ, പകലെന്ന വ്യത്യാസമില്ലാതെ എടുത്ത ഇബാദത്തുകൾ മുഴുവനും നിഷ്ഫലമായി പോകാനുള്ള കാരണോ? അതുകൊണ്ട് സർവ അമലുകള് പൊളിച്ചു കളയുന്ന തെറ്റിലേക്കുള്ള നോട്ടം, ആ നോട്ടത്തിൽ നിന്ന് മാറി നിന്ന് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എന്റെ മോമിനീങ്ങളും എണീറ്റ് നിൽക്കുമോ? എല്ലാ മോമിനീങ്ങളും നടുത്തേക്ക് വരണം. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആക്ക് ചെയ്ത് പിരിയണം. ഒരാളും മാറി നിൽക്കണ്ട. ഉമ്മമാരവിടെ തന്നെ അച്ചടക്കത്തോടെ ഇരിക്കണം. എല്ലാ മോമിനീങ്ങൾ വരണം. പ്രായമുള്ള ഉപ്പമാരെ മുട്ടുവേദനയുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളൂ. ചെറുപ്പക്കാരെല്ലാവരും അടുത്തേക്ക് വരണം. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നമ്മുടെ സദസ്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കണേ അല്ലാ. ഈ മോമിനീങ്ങളുടെ മനസ്സിൽ എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം സാധിപ്പിക്കണേ റഹ്മാനേ. എല്ലാ ആഫത്തുകൾ ബല ഇടങ്ങേറ് മുസീബത്തുകളിൽ നിന്ന് സലാമത്താക്കണേ റഹ്മാനേ. ഒരുപാട് വാദകൾ പറയുന്നുണ്ട്, വാദകൾ കേൾക്കുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്, അതെല്ലാം നീ പൊരുത്തപ്പെട്ടതാക്കണേ റഹ്മാനേ. ഒരു രണ്ട് മിനിറ്റ് നേരം നിങ്ങൾ നിൽക്കണം. പ്രായമുള്ള ഉപ്പമാരെ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളൂ. ചെറുപ്പക്കാരെ, രണ്ട് മിനിറ്റ് നേരം അവിടെ തന്നെ നിൽക്കണം. ഞാൻ എന്റെ എല്ലാ പ്രഭാഷണങ്ങളും നിർത്തുമ്പോൾ, ഇന്നലെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് അത്തിപ്പറ്റ എന്ന സ്ഥലത്ത് വേദ പറയുമ്പോഴും സംസാരം നിർത്തുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നാളെ പയ്യോളിയിൽ സംസാരിക്കുമ്പോഴും അങ്ങനെയാണ്, മറ്റന്നാള് പാനൂർ കൂരാരയിൽ സംസാരിക്കുമ്പോഴും അങ്ങനെയാണ്, അഞ്ചാം തീയതി കുറ്റ്യാടി തൊട്ടിൽ പാലത്ത് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെ. നമ്മുടെ സദസ്സുകൾ മുഴുവനും ഹബീബായ തങ്ങൾ സ്വീകരിക്കാൻ, പടച്ചറബ് പൊരുത്തപ്പെടാൻ ഒരു രണ്ട് മിനിറ്റ് നേരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാതെ നിർത്താറില്ല. ഇവിടെയും അങ്ങനെ തന്നെ. ഖബറിൽ കിടക്കുന്ന സമയത്ത്, ആരുമില്ലാത്ത സമയത്ത് പോലും ആ ഖബറിൽ ഒരു
കൂട്ടുകാരനായി നമ്മുടെ ഖബറിലേക്ക് വരുന്ന നേതാവ സമീനോ സമാൻ തുമാരെ ലിയേ മക്കീനോ മക്കാൻ തുമാരെ ലിയേ ബനെ ദോ ജഹാൻ തുമാരെ താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദെ കായിനാത്ത് ജനാബെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൻ ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച് ജീവിക്കണോ ഹബീബായ തങ്ങളിലേക്ക് കൽബ് തിരിക്കണോ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ഭാഗമാണ് ഇൽമിനെ സ്നേഹിക്കുക അലിമീങ്ങളെ ബഹുമാനിക്കുക ഉമ്മമാരെ മുത്തല്ലിമീങ്ങളെ സ്നേഹിക്കുക മുത്തല്ലിമീങ്ങൾ പഠിക്കുന്ന കേന്ദ്രങ്ങളെ ഏറ്റെടുക്കുക കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലനിർത്താൻ ശ്രമിച്ചതാണ് ഇൽമ കേട്ടു ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള സർവ അമ്പിയാക്കളുടെയും അനന്തരവകാശികളാണ് ഇൽമിന്റെ വക്താക്കൾ കേട്ടോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്നതിന്റെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഒരു തീരുമാനമെടുത്ത് പിരിയണം മരിക്കുന്നതിനു മുമ്പായി ഇൻഷാ അല്ലാ ഒരു തവണയെങ്കിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടല്ലാതെ മരിക്കരുത് ചോദിക്കട്ടെ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയവരോട് ഈ കൂട്ടത്തിൽ മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ ആഗ്രഹമുള്ളവർ കയ്യങ്ങ് വെക്കുമോ യാ അല്ലാ ഈ മുഅ്മിനീങ്ങളായ നമുക്ക് ഒരു തവണയെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി ങ്ങളെ മനാമിൽ കാണിക്കണേ അല്ലാ അത് കാണാൻ ഏറ്റവും നല്ല വഴിയാണ് ഇഖ്താറു സ്വലാത്തി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് 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 ലക്ഷങ്ങളാകുമ്പോൾ കോടികളാകുമ്പോൾ അല്ലാഹു തആല ഉദ്ദേശിച്ച ഒരു എണ്ണം അങ്ങെത്തിയപ്പോഴേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കുകയാണ് അർഹമുർ റഹീമീനായ റബ്ബേ ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് മുത്ത് നബി തങ്ങളെ നീ കാണിച്ചു തരണേ റഹ്മാനെ അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ പറയട്ടെ വിശിഷ്യ ഉമ്മമാരോട് സഹോദരിമാരോട് പറയട്ടെ ഇന്നത്തെ ഈ സദസ്സിൽ റജബ് മാസമാണ് നല്ല ദീനീ സംരംഭത്തിന്റെ ചാരത്താണ് ഇൽമിന്റെ സദസ്സാണ് ഒരുപാട് ദുആക്ക് ഉത്തരം കിട്ടുന്ന മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടിയ സദസ്സാണ് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഒരു തീരുമാനമെടുക്കണം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉലുവോടുകൂടെയല്ലാതെ ഞാൻ കിടന്നുറങ്ങൂല മാത്രമല്ല ഒരു എണ്ണം സ്വലാത്തിന്റെ എണ്ണം നിശ്ചയിച്ചിട്ട് ആ നിശ്ചയിച്ച സ്വലാത്ത് ചൊല്ലി തീർക്കാതെ ഞാൻ കിടന്നുറങ്ങൂല അത് ചുരുങ്ങിയത് ഒരു 101 സ്വലാത്താണെങ്കിലും ഉലുവോടുകൂടെ എല്ലാ അല്ലാഹു സ്വപ്നത്തിൽ കാണിച്ചു തരും അർഹമുർ റഹീമീനായ റബ്ബേ സാധുക്കളായ നമുക്ക് ഹബീബായ തങ്ങളെ കാണാൻ ഈ സദസ്സ് നീ കാരണമാക്കി തരണേ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആർക്കൊക്കെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ എല്ലാരും കയ്യങ്ങ് പൊക്കി തങ്ങളെ കാണാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുന്നവർ കയ്യങ്ങ് പൊക്കും എന്നാലല്ലേ അത് ഈമാൻ എന്ന് പറയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ ചില സ്ഥലത്ത് വേദന പോയാൽ തങ്ങളെ കാണാൻ വലിയ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും സൗജന്യമായിട്ട് കണ്ടു കിട്ടിയാൽ വലിയ ലാഭം അതാണ് എല്ലാവരും ആഗ്രഹം അതേസമയം തങ്ങളെ കാണാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ ചെയ്യണം എന്ന് പറയുമ്പോ നമ്മൾ അതിനും കിട്ടൂല സൗജന്യമായിട്ടുണ്ടെങ്കിൽ മാത്രം എന്റെ കന്നഡ ഭാഷയിൽ പറയും ഓസി ജീവനവേ ലേസു സർവജ്ഞ
പറഞ്ഞാല് പുസ്കത്തേക്ക് ജീവിക്കുക എന്ന് പറയും. അതായത് വെറുതെ ഇങ്ങനെ ജീവിക്കുക, ഒക്കെ സൗജന്യം, തൊട്ടതും പിടിച്ചതും ഒക്കെ സൗജന്യമാകണം. അതിനാ പറയാ ഓസി ജീവനവേ ലേസു സർവജ്ഞ എന്ന് എന്റെ കന്നഡയിൽ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാ, നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ അതിന് ഒരുക്കമാണ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാനിവിടെ വന്നപ്പോൾ ഈ സംരംഭം കണ്ടു മാത്രല്ല, മുത്താലിമീങ്ങളെ കണ്ടു മാത്രല്ല, ചില സ്ഥാപനം കാണുന്നു, മുത്താലിമീങ്ങളെ കാണുന്നു, മുന്നിലിരിക്കുന്ന ജനങ്ങളെ കാണുമ്പോ ഒന്നും ചോദിക്കണ്ടാന്ന് തോന്നും. അതേ സമയത്ത് നിങ്ങളെ കാണുമ്പോ നിങ്ങളെ മുഖത്തുള്ള നല്ല ഈമാനിന്റെ വെളിച്ചം, ആ ആവേശം കാണുമ്പോ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഇവിടെ കൊടുക്കണം എന്ന് എന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം. ശേഖരിക്കോ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനിവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഈ സ്ഥാപനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നടത്തുന്നത് ഈ നാട്ടുകാർ തന്നെയാണ്. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളൊരു സ്ഥാപനം നടത്തുന്നുണ്ട് കർണാടകയിൽ, ദക്ഷിണ കന്നഡ ജില്ലയിൽ മൂടബിദ്ര എന്ന സ്ഥലത്ത്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ 50 ലക്ഷത്തിന്റെ പള്ളി എടുത്തു തന്നു. അതിന്റെ ഉദ്ഘാടനം ഇക്കഴിഞ്ഞ 28-ാം തീയതി എന്റെ ഗുരുവര്യർ ആദരണീയരായ ഉസ്താദ് ഷെയ്ഖുന മുഹയ്യസുന്ന പൊന്മള ഉസ്താദ്, അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കുമാറാവട്ടെ, അതവരുകൾ വരികയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് അത് ഏറ്റെടുത്ത മനുഷ്യനാ 50 ലക്ഷത്തിന്റെ പള്ളി. അതുപോലെ 3 വർഷങ്ങളായി അവിടെ നമ്മുടെ ദർസ് നടന്നുകൊണ്ടിരിക്ക. ഈ 3 വർഷക്കാലം അവിടെ ദർസ് നടക്കുന്നത് സുബ്ഹാനല്ലാഹ് ക്യാന്റീനിലാ. ഇവിടെയും ക്യാന്റീൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഉദ്ഘാടന ദിവസം വന്ന മുഴുവൻ സാദാത്തുക്കളും ആലിമീങ്ങളും ആ നാട്ടുകാരോട് പറഞ്ഞു, ഈ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് നിങ്ങൾ വീടുകളിൽ ഭക്ഷണം കൊടുക്കണം, ഒരു വീട്ടിൽ ഒരു മുത്താലിം എന്ന നിലയ്ക്ക് ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് ഞാനും തങ്ങൾ ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് ഒരമണിക്കൂർ മൈക്കം എടുത്തിട്ട് ഞാനും വന്ന് സംസാരിച്ചു. നമ്മുടെ ഉസ്താദുമാരുടെയും സാദാത്തുക്കളുടെയും ഒക്കെ ദുആ ബർക്കത്തുകൊണ്ട് ഇപ്പൊ ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ഒരു ഏകദേശം 3-4 ദിവസമായി ഇപ്പൊ മുദരിസുമാരെ വിളിച്ചിട്ട് എന്നെ പറയാ എല്ലാ കുട്ടികൾക്കും വീടായിരിക്കുകയാണ്, കുട്ടികളൊക്കെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോകാൻ വേണ്ടി ഇന്ന് തുടങ്ങിയിരിക്കുന്നു. അല്ലാഹു തആല ആ വീട്ടുകാർക്ക് മുഴുവനും നല്ല ബർക്കത്തും ഖൈറും നൽകുമാറാവട്ടെ. ഇവിടെ ഞാൻ വന്നപ്പോ പറഞ്ഞു എല്ലാ മുഅ്മിനീങ്ങൾ ഇവിടെ പഠിക്കുന്ന മുത്താലിമീങ്ങളുടെ കാര്യം ഏറ്റെടുത്തവരാണ്. പ്രത്യേകിച്ച് ആ മറക്കപ്പുറത്തിരുന്ന് വിനീതന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങൾ നല്ല നിയ്യത്തിൽ ഞാനിവിടെ വന്നപ്പോ ചോദിച്ചു, ഒരു വർഷത്തിൽ ഒരു മുത്താലിമിന് 24,000-25,000 വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇൻഷാല്ലാ നിങ്ങൾ ഒറ്റയടിക്ക് 25,000 രൂപ കൊടുക്കണമെന്നില്ല. ഇൻഷാല്ലാ ഒരു മുത്താലിമിന്റെ ഒരു വർഷത്തിന്റെ ചെലവ് 25,000 രൂപ. എന്റെ മരണപ്പെട്ടു പോയ ഉമ്മാന്റെ പേരിൽ ആ ഉമ്മാക്ക് എന്തൊരു സന്തോഷാകും, എന്റെ മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ ആ ഉപ്പാക്ക് എന്തൊരു സന്തോഷാകും. ആ അതിന്റെ പ്രതിഫലം ബാപ്പാക്കും ഉമ്മാക്കും എത്താൻ വേണ്ടിയിട്ട് ആ മുത്താലിമിങ് ഇങ്ങനെ ദുആ ചെയ്യും. അതിനു വേണ്ടി ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ഇല്ലാതിരിക്കില്ലല്ലോ ഈ സദസ്സിൽ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സദസ്സിൽ ആദ്യമായി ഇൻഷാല്ലാ ഒരു കുട്ടിയുടെ ഒരു വർഷത്തിന് അത് ഒറ്റയടിക്കണ കൊടുക്കണ്ട, നിങ്ങള് മാസത്തിൽ ഒരു 2,000 കൊടുത്ത് തീർത്താ മതി, ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്ത് തീർത്താലും മതി. അത് സംഘാടകർ നിങ്ങളോട് ആ സമയത്ത് ബന്ധപ്പെടും. ഇപ്പൊ ഈ മുബാറക്കായ സദസ്സിൽ വെച്ച് ഇൻഷാല്ലാ ആദ്യമായി ഒരു കുട്ടിയുടെ ഒരു 25,000 രൂപ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ഇൻഷാല്ലാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ സദസ് കാണുന്നുണ്ട്. As-salatu was-salamu alayka ya Rasulallah. As-salatu was-salamu alayka ya Habiballah. തിങ്കളിൽ പൂ തിങ്കൾ നൂരെ ഖൈറുൽ അംബി യാമോനീരെ സ്നേഹത്തോടെ പാടിടുന്നു സയ്യിദീ ഖുദ് ബിയദി അസ്സലാത്തു ഉറക്കെ സലാത്തു ബിസ്മില്ലാ സുലല്ലാ
ഈ സദസ്സിൽ വെച്ച് ചോദിച്ചപ്പോൾ സാമ്പത്തികമായ പ്രയാസമുള്ള സമയമാണിപ്പോ. പലരെയും അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് സാമ്പത്തികമായ പ്രയാസങ്ങളാണ്. എന്നാലും സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടാനുള്ള ഒരു വഴിയാണ് ഇതുപോലെയുള്ള സദക്കകൾ എന്ന് നിങ്ങൾ കണ്ടറിയണം. അൽഹംദുലില്ലാ എടി അഷ്റഫ് ഖാ ഈ സദസ്സിൽ ആദ്യമായി ഒരു 25,000 രൂപ ഒരു കുട്ടിയുടെ ഒരു വർഷത്തിന്റേത് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഈ സദസ്സിൽ വെച്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരും ആമീൻ പറയണം. അർഹമുർ റഹീമീനായ അല്ലാഹ്, പ്രിയപ്പെട്ട അഷ്റഫ് ഖാ എന്ന സഹോദരൻ ഈ സദസ്സിൽ വെച്ച് ആ സംഖ്യ ഏറ്റെടുക്കുമ്പോ എന്ത് ഉദ്ദേശമാണോ മനസ്സിലുള്ളത് സാധിപ്പിക്കണേ അല്ലാഹ്. മരണപ്പെട്ടവരിൽ ആരെയാണോ മനസ്സിൽ നിയത്ത് വെച്ചിട്ടുള്ളത് അവരിലേക്ക് അതിന്റെ പ്രകാശം എത്തിക്കണയല്ലോ, പ്രതിഫലം എത്തിക്കണയല്ലോ. ഈ സമയത്ത് എന്ത് പ്രയാസം അഷ്റഫ് കൊണ്ടു ഈ മോമിനീങ്ങൾ ആമീന്റെ വറക്കത്ത് കൊണ്ട് പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണയല്ലോ. അദ്ദേഹത്തിനും വീട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും സന്തോഷം നൽകണേ അല്ലോ. മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. അഷ്റഫ് കാക്കോ കുടുംബത്തിനോ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലോ. വല്ല രോഗങ്ങൾ നീ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് തന്നെ കാമിലായ ശിഫ നൽകണേ അല്ലോ. ഹബീബായ തങ്ങളെ പേരും പറഞ്ഞിട്ട് മുന്നിൽ വെച്ചിട്ട് ചോദിച്ചപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പായി അവർക്കും കുടുംബത്തിനും ധാരാളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണിക്കണേ അല്ലോ. ഒരാളെ ചോദിച്ചപ്പോൾ ഏറ്റെടുത്തു. കരുവണ്ണൂർ എന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ, അൽഹംദുലില്ലാ ഒരു 25,000 രൂപ ഏറ്റെടുത്തിരിക്കുകയാണ്. ഉറക്കാമീൻ പറയൂ അല്ലാ. ആ സഹോദരന്റെ എന്ത് ഉദ്ദേശമാണോ സാധിപ്പിക്കണേ അല്ലാ, എന്ത് പ്രയാസമാണോ മാറ്റിക്കൊടുക്കണേ അല്ലാ, ജീവിതത്തിലുടനീളം ബർക്കത്ത് നൽകണേ അല്ലാ, ജീവിതത്തിലുടനീളം അവർക്കും കുടുംബത്തിനും നിന്റെ പ്രത്യേകമായ കാവൽ നൽകണേ അല്ലാ, ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് നെയ്യണേ അല്ലാ, വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവരിൽ ആരെയാണോ കരുതിയിട്ടുള്ളത് അവരിലേക്ക് അതിന്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാ. രണ്ടുപേരായി അൽഹംദുലില്ലാ ഒരു മൂന്നാമത്തൊരു സഹോദരൻ ഈ സദസ്സിൽ ഇൻഷാ അല്ലാ. എന്റെ മരണപ്പെട്ടു പോയ വാപ്പാക്ക് വേണ്ടിയിട്ട്, ഉമ്മാക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്റെ ഉദ്ദേശം നിറവേറിക്കിട്ടാൻ ആരാ ഒരു നല്ല മനുഷ്യൻ ഈ സദസ്സിൽ ഇൻഷാ അല്ലാ. രണ്ടുപേരങ്ങായല്ലോ ഒരു സഹോദരൻ. മാതാപിതാക്കൾ ഞാൻ ജീവിച്ചിരിപ്പുള്ളവരാണോ? മരിച്ചുപോയ അല്ലാ, ഉമ്മാനോട് സ്നേഹമുള്ള മോനാണ്, ബാപ്പാനോട് സ്നേഹമുള്ള മോനാണ്, ഈ സദസ്സിൽ ഉമ്മാക്ക് വേണ്ടി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോ, ഉപ്പാക്ക് വേണ്ടി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോ, ഒരു സഹോദരൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് ഇൽമു പഠിക്കുന്ന മുത്താലിമിന്റെ ഒരു ചെലവങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. 25,000 രൂപ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സദസ്സിൽ മൂന്നാമത്തെ സംഖ്യയാണ് പടച്ചുറപ്പേയത്. ആ സഹോദരന്റെ മാതാപിതാക്കളിലേക്ക് അതിന്റെ സമാപ എത്തിക്കണേ അല്ലാ. കബറിൽ അവരുടെ അവസ്ഥ എന്താണെന്നറിയില്ല. മകന്റെ മാതാപിതാക്കളെ കബറിലെ അദാബിനെ തൊട്ട് സലാമത്ത് കിട്ടാൻ കാരണമാക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആ ചെറുപ്പക്കാരന്റെ പ്രവർത്തനത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഉദ്ദേശം സാധിപ്പിക്കണേ അല്ലാ. പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. കുടുംബ സഹിതം മാതാപിതാക്കളോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ബിഹഖി റസൂലില്ലാഹി നാലാമത്തൊരു സഹോദരൻ. ഒരു ഉമ്മ അല്ലേ, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അൽഹംദുലില്ലാ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ആദ്യം തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ സദസ്സിൽ വെച്ച്.
ആയത്തിന്റെ പേരൊക്കെ കുറച്ച് അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ട് ചോദിക്കാം. എടക്കണ്ടി അല്ലെ, എടക്കണ്ടി സൈനബ എന്ന് പറയുന്ന ഒരു ഉമ്മ ഒരു കുട്ടിയുടെ 25,000 രൂപ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സദസ്സിലെ നാലാമത്തെ സംഖ്യയാണ്. യാ അല്ലാ, മിസ്ര നാട്ടിൽ മൺമറഞ്ഞ നഫീസ ബി റമിയല്ലാ ബിവിടെ ബറകത്തിനാലമൈ കാക്കണം. യാ അല്ലാ, ഉറക്കത്തുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ അർഹമുർ റഹീമീനായ റബ്ബേ. ആ ഉമ്മാന്റെ ഖൈറായ മുറാദുകൾ സാധിപ്പിക്കണേ അല്ലാ. എന്ത് ഉദ്ദേശമാണോ മനസ്സിലുള്ളത് സാധിപ്പിക്കണേ അല്ലാ. എന്ത് നിയ്യത്ത് വെച്ചിട്ടാണോ ആ സംഭാവന ഏറ്റെടുത്തിട്ടുള്ളത്, ആ നിയ്യത്ത് നമുക്ക് ആർക്കും അറിയില്ല റബ്ബേ. അത് സൈനബ ഉമ്മ എന്ന് പറയുന്ന ആ ഉമ്മ മനസ്സിൽ കരുതിയിട്ടാ ഏറ്റെടുത്തിട്ടുള്ളത്. അതറിയുന്ന അല്ലാ സാധിപ്പിക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിപ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ലേ റബ്ബേ. എടങ്ങേറുകളെ തൊട്ട് സലാമത്താക്കണേ അല്ലാ. കുടുംബത്തിന് ഖൈറ നൽകണേ അല്ലാ. മരണപ്പെട്ടവരിൽ ആരെയാണോ കരുതിയിട്ടുള്ളത് അവരിലേക്ക് അതിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലാ. ബിഹഖ് റസൂലില്ലാ. എന്ന ആ സംഖ്യ ഒരാളും കൂടി പറഞ്ഞ് അതങ്ങനെ നിർത്താം. ആർക്കാണ് ആ ഭാഗ്യം? കസ്തൂരിയാണ്. ഒരു മുത്തഅല്ലിമിന്റെ ഒരു വർഷത്തിന്റെ മൊത്തം ഏറ്റെടുക്കാൻ പറ്റിയ ഒറ്റ ഒരാള് ഈ സദസ്സിലെ അവസാനത്തൊരു ഭാഗ്യവാൻ. ഇൻഷാല്ലാ ഒരു നല്ല ഭാഗ്യവാൻ. എന്റെ ഉമ്മ മരിച്ചിട്ട് ഖബറിലാ ഉള്ളത്, ആ ഉമ്മാക്ക് അതിന്റെ വെളിച്ചം കിട്ടണം എന്ന നിയ്യത്തിൽ ഏറ്റെടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ ആരായി സദസ്സിലുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു നല്ല മനുഷ്യൻ, ഒരു അഞ്ചാമത്തെ ഒരാള് ഈ സദസ്സിൽ. ആ ഒരു സംഖ്യ ഒരാളോടെ ഞാൻ ചോദിക്കൂ ഇൻഷാല്ലാ. അഞ്ചാമതായി അതോടുകൂടെ ഇവിടെ ആവുകയാണ്. അജിനാസും സാലിയും അല്ലെ, നുച്ചിയാടല്ല, അതങ്ങോട്ടാ നുച്ചാടല്ലോ. നാല് കൂട്ട്, അതാണ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാ കാരം ബോർഡിന്റെ മുറ്റത്ത് നാലാള് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ, അത് ഫ്രണ്ട്ഷിപ്പ് അല്ല. ബൈക്കിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാ, അത് ഫ്രണ്ട്ഷിപ്പ് അല്ല. ഫ്രണ്ട്ഷിപ്പ് ഇതാ പരലോകത്ത് ഉപകരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ്. നാല് സഹോദരങ്ങൾ ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി പോവാ. ആ കച്ചവടം തുടങ്ങുന്ന മുമ്പ് മുത്താലിമീങ്ങളെ കാര്യം മക്കൾ നിങ്ങൾ ദ്വാരക്കൂലേ കേൾക്കാതിരിക്കില്ല. ആ നാല് സഹോദരങ്ങൾ ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി പോവാണ്. അതിന് ഒരു മുത്തഅല്ലിമിന്റെ 25,000 രൂപ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ സഹോദരങ്ങൾ എന്ത് കച്ചവടമാണോ ഉദ്ദേശിക്കുന്നത് ബറക്കത്തുള്ളതാക്കണേ അല്ലാ. എല്ലാ ശർറുകളെ തൊട്ട് സലാമത്ത് നൽകണേ അല്ലാ. നിന്റെ പ്രത്യേകമായ ഹിഫുള്ള കച്ചവടമാക്കണേ അല്ലാ. അവരെ അതിന്റെ പേരിൽ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഇൽമു പഠിക്കുന്ന മക്കൾക്ക് കൊടുത്ത സംഭാവനയുടെ പവറാണ് കച്ചവടത്തിലെ മേന്മയെന്ന് അവർക്ക് നീ ബോധ്യപ്പെടുത്തി കൊടുക്കും വിധത്തിൽ ആ കച്ചവടത്തിൽ നീ പുരോഗതി നൽകണേ അല്ലാ. ഖൈറായ മുറാദുകൾ മുഴുവനും സാധിപ്പിക്കണേ അല്ലാ. ബിഹഖി റസൂലില്ലാഹി. ചില ആളുകൾ ഉണ്ടാവും ഉസ്താദേ മൊത്തം ഒരു 25,000 രൂപ പറയാനൊരു ഒരു ചെറിയൊരു വിഷമുണ്ട്, അതിനൊരു പകുതി ചോദിച്ചാൽ ഒരു 6 മാസത്തിന്റേത് ചോദിച്ചാൽ നമ്മൾ തരായിരുന്നു എന്നിങ്ങനെ പറയും. ചിലപ്പോ ഞാൻ പോയ ശേഷം പറയും അയാൾ എന്തും വലിയാരാ, അങ്ങനെ ചോദിക്കാതെ പോയിന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ എങ്ങനെ പോകുന്ന വിഷമാണ്. അപ്പൊ ആരാ പറയാ, ഒരു 5 പേരും കൂടി ഒരു 6 മാസത്തിന്റേത് അത് നിങ്ങൾ കണക്കൂട്ടിയാ മതിയല്ലോ. 24 ഒരു 12 അല്ലേ, ഒരു 12 അതന്നല്ലേ പറയാ, 12 ആണോ പറയാ. ഞാൻ നക്കണിക്ക് കാരണം ഞങ്ങളെ മലയാളി ഒന്നല്ല, എന്റെ ഭാഷയിൽ 12 എന്നല്ല പറയാ, 12 എന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് ആരാ പറയാ, ഉമ്മമാരെ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഒരു കുട്ടിയുടെ
അതായത് പകുതി ചെറിയ കുഴിയിൽ അഹമ്മദ് കുട്ടി ആദ്യമാണ് ഈ സദസ്സിൽ അഹമ്മദ് കുട്ടി എന്ന സഹോദരൻ ആറ് മാസത്തിന്റെ ഒരു 12,000 രൂപ ഏറ്റെടുക്കുകയാണ്. പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ, വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാ. ആ മാസങ്ങൾ ഏറ്റെടുക്കുമ്പോ ജീവിതത്തിൽ മുത്തല്ലിമീങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിലുടെ നീളും, അവർക്കൊരു കാവലാക്കണേ അല്ലാ. ഇനി എല്ലാവർക്കും ഒന്നിച്ചു തീർക്കാൻ പോവാ. രണ്ടാമത്തെ ഒരാളാണ് ഒരു ആറ് മാസത്തിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കാം ഉസ്താദേ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ഈ സദസ്സ് ആരാ പറയാ? ഒരു ആറ് മാസം ഒരു 12,000 രൂപ, ഒരു ആറ് 2,000 നോട്ട് കിട്ടിയാ മതി, കൂടുതലൊന്നും വേണമെന്നില്ല. അപ്പോഴേക്ക് 12,000. അപ്പൊ ആരാ പറയാ? ഒരു 5 പേര് അങ്ങ് ഫില്ലപ്പ് ആക്കിയാ മതി, പിന്നെ ദുആ ചെയ്യാൻ വേണ്ടി പോവാണ് ഇൻഷാല്ലാ. ഇനി ഒരു 5 പേരും കൂടി പറഞ്ഞാൽ, ഒരു 4 പേരും കൂടി പറഞ്ഞാ മതി. ഒരാളെങ്ങ് പറഞ്ഞല്ലോ, ആരാ? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാകും ഇൻഷാല്ലാ. ഇൻഷാല്ലാ ഒരു ആറ് മാസത്തിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ആരാ ഈ സദസ്സിലുള്ളത്? അല്ലാ, എന്ത് ഉദ്ദേശം ഉണ്ടെങ്കിൽ അല്ലാഹു തആല സാധിപ്പിച്ചു തരും. അപ്പൊ ആരാ പറയാ? ഒരു നല്ല ചെറുപ്പക്കാരൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ പറയാ? ആരുമില്ല, അൽഹംദുലില്ലാ. ഒരു വർഷത്തെ മൊത്തം അല്ലേ പകുതിയാ ചോദിച്ചത്, പക്ഷെ പറയുന്നത് ഒരു വർഷമാണ്. അതാണ് അതാ ബോണസ് എന്നാ പറയാ. ചോദിച്ചത് ആറു മാസാണ്, ഏറ്റെടുക്കുന്നത് ഒരു വർഷം. എന്താ പേര്? ഒരു പ്രവാസിയാണ് അല്ലേ? ഷറഫുദ്ദീൻ. ഓൺലൈൻ അത് പേരെ. ഈ പേരെന്താണ്? ഈ ഏറ്റെടുത്ത ഒരു വർഷത്തിന്റെ ഏറ്റെടുത്ത ആളെ പേരെന്താ? പേര് പറഞ്ഞിട്ടില്ല. അതാണോ ഈ ഓൺലൈന്? ഓൺലൈനിൽ പറഞ്ഞ ആള് അല്ലേ? നിങ്ങൾക്ക് അറിയുന്ന ആളല്ലേ? അത് മതി, അത്ര മതി. അൽഹംദുലില്ലാ, ഒരു പ്രവാസിയാണ്. പ്രവാസികളൊക്കെ വലിയ പ്രയാസത്തിലാണ്. അല്ലാഹുവേ ആ പ്രവാസിയുടെ പ്രയാസം മാറ്റിക്കൊടുക്കണേയല്ലോ. എന്തോ ഉദ്ദേശമാണോ സാധിപ്പിക്കണേയല്ലോ. കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേയല്ലോ. വിദേശത്ത് എന്ത് സംരംഭമാണോ അത് നീ ഏറ്റെടുക്കണേയല്ലോ. ഖൈറാക്കണേയല്ലോ. പുരോഗതി നൽകണേയല്ലോ. വിഷമങ്ങൾ ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കണേയല്ലോ. ബിഹഖ് റസൂലില്ലാഹി. പേര് പറയാൻ ഇഷ്ടപ്പെടാത്തൊരു സഹോദരൻ ഒരാറ് മാസം. അങ്ങനെയാലും മതി, പേര് അറിയണമെന്നില്ല, ആ മാസം കിട്ടിയാ മതി. എത്ര മാസാണ്? അല്ലാഹുവേ ആ സഹോദരന്റെ ഖൈറായ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കണേ റഹ്മാനെ. എന്ത് മുറാദാണോ മനസ്സിലുള്ളത് സാധിപ്പിക്കണേ അല്ലാ. വലിയ രോഗങ്ങൾ കൊടുത്തൽ കൊടുക്കല്ലേ അല്ലാ. ഉള്ള രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. ബിഹഖ് റസൂലില്ലാഹി. മൂന്ന് പേരും കൂടി ഏറ്റാ മതി ഇൻഷാല്ലാ. പിന്നെ ദുആരന്നിട്ട് പോവാണ്. പിന്നെ നാളെയും മറ്റന്നാളൊക്കെ പരിപാടി നടക്കാണ്, അപ്പൊ നിങ്ങൾ സഹകരിച്ചാ മതി. ആരാ പറയാ? ഒരു മൂന്നാമത്തെ ഒരാള് ഇൻഷാല്ലാ. ഒരു ആറ് മാസത്തിന്റെ ഞാൻ ഏറ്റെടുക്കാം. ഒരു 12,000 രൂപ, ഒരു കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ, ഒരു സുഹൃത്ത്, ഒരു മുറാദ് ഹാസിലാകാൻ, ഒരു ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഒരു ആറ് മാസത്തിന്റെ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ ആ സുഹൃത്തിന്റെ മുറാദ് എന്താണോ, ഉദ്ദേശം എന്താണോ നിനക്കറിയാമല്ലോ, സാധിപ്പിക്കണേ അല്ലോ. ഇന്നേ വരെ നിറവേറ്റപ്പെടാത്ത ഉദ്ദേശമാണെങ്കിലും ഈ ഇൽമ് പഠിക്കുന്ന മുത്തല്ലിമീങ്ങളെ കാര്യത്തിൽ ശേഖരിക്കുന്നത് കൊണ്ട് നീ ആ ഉദ്ദേശം സാധിപ്പിക്കണേ അല്ലോ. മൂന്ന് പേരായി, ഇനി ഒരു രണ്ടു പേരും കൂടി ബാക്കി ഇൻഷാല്ലാ. ഒരു രണ്ടു പേരങ്ങ് ഏറ്റാ മതി. ആരാ പറയാ? ആ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് അവരൊക്കെ തങ്ങൾ വരട്ടെ അന്ന് പറയാന്ന് കരുതിയിട്ടാ, അതുകൊണ്ടാണ് ഞാൻ അവരോട് ചോദിക്കാത്തതും. തങ്ങന്മാർക്ക് കൊടുക്കാൻ ചാൻസ് നൽകിയിട്ടാ. ഒരു രണ്ട് പേര് ആരാ പറയാ? ഒരു നല്ല മനുഷ്യൻ ഇൻഷാല്ലാ. ഒരാൾ ആരാ പറയാ? ഒറ്റ ഒരാൾ. രണ്ടിരിക്കട്ടെ, ഒന്ന് കഴിഞ്ഞിട്ടല്ലേ രണ്ട്. ആരാ പറയാ? ഒരൊറ്റ മനുഷ്യൻ ഇൻഷാല്ലാ. ഒരു ആറ് മാസത്തിന്റേത് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ, ഒരു സഹോദരൻ ആറ് മാസത്തിന്റെ. അല്ലാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാ, അവരിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് അതിന്റെ പ്രകാശം നീ എത്തിക്കണേ അല്ലാ. ബിഹഖ് റസൂലില്ലാഹി. ഇനി
ഒരൊറ്റ ആളെ ബാക്കിയുള്ളൂ, ഒറ്റ മനുഷ്യൻ. ആരാ പറയാ? ഒരു ആറു മാസത്തിന്റെ കാര്യം ഒരൊറ്റ ആളെ ഉള്ളൂ. ആരാ പറയാ? ഒരൊറ്റ മനുഷ്യൻ. ഒരു നല്ല നീയത്തോടുകൂടി എന്ന സഹോദരൻ അൽഹംദുലില്ലാഹ് ഇവിടെ വെച്ച് ഏറ്റെടുക്കുകയാണ്. നീ അവരുടെ എല്ലാ മുറാദുകൾ സാധിപ്പിക്കണേ റഹ്മാനേ. ജീവിതത്തിലുടനീളം ഇൽമ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളുടെ ദുആ ഫലിക്കുന്നവരിൽ പെടുത്തണേ അല്ലോ. പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലോ. ഒരുപാട് മാരകമായ രോഗങ്ങൾ പിടികൂടുന്ന കാലമാണ്, സലാമത്ത് നൽകണേ. മരണപ്പെട്ടവരാരാണോ അവരിലേക്ക് അതിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലോ. എല്ലാ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരണം. ഒരു ചെറിയ ദുആ നടത്തിയിട്ട് പിരിയും. നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന മുഅ്മിനീങ്ങളെ എല്ലാം ഒന്നടുത്തേക്ക് വരിക. ബിസ്മില്ലാ, ഒരു ചെറിയ മുസ്ലിം ഫാഴത്ത് നടത്തി നമുക്കൊരു ചെറിയ ദുആ നടത്തിയിട്ട് പിരിയാം. മൂന്ന് മാസങ്ങൾ തരാൻ പറ്റിയവരുണ്ട്, രണ്ടു മാസമായി, ഒരു മാസം. അതൊക്കെ ഇൻഷാല്ലാ നാളെയും മറ്റന്നാളുമായി നിങ്ങൾ ഏറ്റെടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും അടുത്തേക്ക് വരിക. ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആരും പോകല്ലേ, ഒരു ചെറിയ ദുആ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു സ്വീകരിക്കണേ നാല് പേരും ചേർന്ന് എന്താ ജംഷീർ പി കെ അല്ലേ, ആദിൽ പി കെ, രണ്ട് ജ്യേഷ്ഠാഞ്ച് വരാ അല്ലേ, അസീസ് സി പി, പിന്നെന്താ മജീദ ഇ എം. നാല് പേരും ചേർന്ന് ഒരു ഒരു വർഷത്തിന്റെ അൽഹംദുലില്ലാ കൂലു തക്ബീർ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നൗഫൽ നൂറാനി അല്ലേ, മരിച്ചുപോയ ഉമ്മാനെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആറു മാസം. ഖുലു തക്ബീർ. അല്ലാഹു ആ ഉമ്മാന്റെ ആഖിറ വെളിച്ചമാക്കി കൊടുക്കട്ടെ. പിന്നെ ഞാൻ ഇപ്പൊ വായിച്ച നാല് സഹോദരങ്ങൾ ഒരു വർഷത്തിന്റെ ഏറ്റെടുത്തിരിക്കണം. അല്ലാഹുവേ അവരുടെ എല്ലാ മുറാദുകൾ സാധിപ്പിക്കണേ. അല്ലാ എല്ലാവർക്കും ദുആ ചെയ്യണം. അർഹമുർ റഹീമീനായ റബ്ബീ, ഈ സദസ്സിനെ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ പൊറുക്കണേ റഹ്മാനെ. ഇനിയുള്ള കാലത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തൗഫീഖ് ചെയ്യണേ. അല്ലാ നിന്റെ പ്രത്യേകമായ കാവല് നൽകണേ റഹ്മാനെ. രോഗങ്ങളെ തൊട്ട് സലാമത്ത് നൽകണേ റഹ്മാനെ. കടങ്ങളെ വീട്ടിൽ തരണേ റഹ്മാനേ. വീട് പണി പൂർത്തിയാക്കി തരണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ജീവിച്ചിരിപ്പുള്ള നമുക്കും മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, ഭാര്യ മക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, ഇഷ്ടജനങ്ങൾക്ക്, മുഹിബ്ബീങ്ങൾക്ക്, നമ്മുടെ സ്ഥാപനങ്ങൾ, ദർശകർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ ആഹാരം നീ വെളിച്ചമാക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ആൺമക്കളെ വേണ്ടവർക്ക് ആൺമക്കളെ നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാ പ്രവാസി ആര്? കെ എം ബി കാബിൽ. അതാരാ പേരാ? ബഷീർ. ഓൺലൈനിൽ അൽഹംദുലില്ല, ഓൺലൈൻ ഉണ്ടായാലും സുഖാതാ. കെ എം ഐ സി ആണ് നമ്മുടെ ഓൺലൈൻ. അൽഹംദുലില്ല ആ സഹോദരൻ ബഷീർ ഒരു വർഷത്തിന്റെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഖുലു തക്ബീർ. അല്ലാഹുവേ നീ ഖൈറ് നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ മുഅ്മിനീങ്ങൾ ആമീൻ പ്രതീക്ഷിച്ചിട്ടാണ് ദുആ ചെയ്യുന്നത്. പടച്ച റബ്ബേ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ. ചെയ്യുന്ന നടത്തുന്ന കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രവാസികൾ ഒരുപാട് പേര് നമ്മുടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട്. പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നീ ഇസ്സത്ത് നൽകണേ.
ഇസ്സത്ത് നൽകണേ റഹ്മാനേ, നീ രോഗങ്ങളെ തൊട്ട് ശിഫ നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമീനായ റബ്ബേ, ജീവിതത്തിലുടനീളം നിന്റെ പ്രത്യേകമായ കാവൽ നൽകണേ അല്ലാഹ്, കാവൽ നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സഹായിക്കുന്നവർ, ഓടി നടക്കുന്നവർ, സേവനം ചെയ്യുന്ന ഉസ്താദുമാർ, അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, എല്ലാവരെയും നീ ഏറ്റെടുക്കണം. മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും കാണിക്കണേ അള്ളാഹു. വർഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റെടുത്തവരുണ്ട്, 6 മാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റെടുത്തവരുണ്ട്, മുസാഫഹത്ത് ചെയ്യുമ്പോൾ എന്റെ കയ്യിലെ സംഭാവന കൊണ്ടുവന്നവരുണ്ട്. എല്ലാവരെയും നിനക്കറിയാമല്ലോ, എന്ത് മുറാദാണോ മനസ്സിലുള്ളത് സാധിപ്പിക്കണേ അല്ലാഹ്. ബദരീങ്ങളെ പറക്കത്തുകൊണ്ട് എല്ലാ ആഫത്ത് ബലാടി എടങ്ങേറ മുസീബത്തുകളെ തൊട്ട് സലാമത്താക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. നിലം വിളിക്കാനൊന്നും സമയമില്ല, നിലം വിളിക്കും. ഒരു നല്ല സംഖ്യ ബിസ്മില്ല, 1001 രൂപ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന് ഒരു നല്ല മനുഷ്യൻ. കൂടുതലൊന്നും ഞാൻ പറയില്ല, സമയം വെറുതെ വൈകണ്ടല്ലോ. 1001 രൂപ വരാൻ കാരണം ഒരു ബറക്കത്തിന്റെ സംഖ്യ കിട്ടാനാണ്, അപ്പൊ ഒറ്റയാകാൻ വേണ്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല മനുഷ്യൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തു, നല്ലയാളായി. എന്റെ വേള് നല്ലോണം ശ്രദ്ധിച്ചു. ഞാൻ ഇയാളെ എന്തായിരുന്നു പേരുകളെ? സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ അള്ളാഹുവേ, അദ്ദേഹം അത് കൊണ്ടുപോകുന്നു, വീട്ടിൽ കുടിക്കുന്നു, അദ്ദേഹം വീട്ടുകാർ കുടിക്കുന്നു. അള്ളാഹുവേ, ആ വീട്ടുകാരിൽ എന്ത് രോഗമുണ്ടെങ്കിലും ഇൽമിന്റെ സദസ്സിൽ വെച്ച് കൊടുത്തതിന്റെ ബർക്കത്തുകൊണ്ട്, മുഅ്മിനീങ്ങളെ ഹദറത്തിൽ വെച്ച് കൊടുത്തതിന്റെ ബർക്കത്തുകൊണ്ട്, റജബ് മാസത്തിൽ കൊടുത്തതിന്റെ ബർക്കത്തുകൊണ്ട്, അദ്ദേഹത്തിലോ വീട്ടുകാരിലോ എന്ത് രോഗമുണ്ടെങ്കിലും കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. ഇനി രോഗങ്ങളില്ലാതെ കണ്ടാൽ മാരകമായ രോഗങ്ങൾ നൽകാൻ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ആ ഖലാട് ഈ ദുആന്റെ ബർക്കത്തുകൊണ്ട് നീ റദ്ദ് ചെയ്യണേ അല്ലാഹ്. ഒരു 3 സലാത്ത് ചൊല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് ഇവസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അലി അല്ലേ, നിങ്ങളുടെ പേര് അലിയല്ലേ? ആ, ഞാൻ ഇന്ന് പാലക്കാട് വരുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവരാണ്. നിരന്തരം എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത് ഇവരാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തന്നെ വേറെ ഒരു സഹോദരൻ അല്ലേ, കുടുംബ സഹിതം ഹജ്ജിന് പൈസ തന്നു അല്ലേ. അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ച് അവരുടെ പേരെന്തായാലും വീട്ടുകാരെ മജീദ്. അല്ലാഹു ആ വീട്ടിലെ പുരുഷന്മാർക്ക്